वकील की हम लॉरी चल रहे यूनियन प्रेसिडेंट कृष्ण वकील की हम कृष्ण वकील की സഖാക്കളെ പതാക ഉയർത്തിയതിനു ശേഷം യോഗം ആരംഭിക്കുന്നതാണ്. അങ്ങോട്ട് മാറുക. ഇതേതാ മൂന്നാമത് കൂടി? അതെ, നമ്മളെ നോബിളിന്റെ കൊടിയാ. അയാൾ നമ്മളെ യൂണിയനിൽ രാജിവെച്ച് വേറെ യൂണിയൻ ഉണ്ടാക്കി. ആ കൊടി ആ കൊടി അഴിച്ചു മാറ്റണു അച്ഛലേ. പുല്ല ശിവൻകുട്ടി വെട്ടി താഴത്തിട്ടു. അത് ചോദിക്കാൻ ചെന്നതിന് സ്വന്തം തന്തയും തള്ളയും ആരാണെന്ന് അറിഞ്ഞുകൂടാത്തവര നോബിളെന്ന് വരെ ശിവൻകുട്ടി പറഞ്ഞു. നോബൾ നിന്റെ നോബിളിനോട് ചെന്ന് പറഞ്ഞേക്കേ, തോന്നുമ്പോ ചേരാനും തോന്നുമ്പോ മാറാനും യൂണിയൻ എന്ന് പറയുന്ന ഒരുത്തരൻ തന്റെ അളവകയല്ലത്. ശിവൻകുട്ടി നീ ചെവി നുള്ളിക്കോ. വണ്ടമ്മയുടെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോ ഈ കൊടി ഇവിടെ കാണരുത്. കണ്ട ഇന്ന് കേടാം ദിവസം നിന്റെ അവസാനമായിരിക്കും. ഇനി യൂണിയന്റെ പേരില് ആരെങ്കിലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നാൽ അതൊക്കെ നമ്മളെ സ്നേഹത്തില് പരിഹരിക്കണം. വരത്തെ ചേട്ടായി. ഇന്നലത്തെ മഴ ഇത്തിരി കട്ടിയായിരുന്നു. ഇത്രയും അങ്ങോട്ട് സൈഡ് ചേർക്കണം ആശാനെ. ഒരു നൂലര തെറ്റിയാ പോക്ക. എടാ
നട്ടയിലും ബോൾട്ടയിലും ഓടുന്ന സാധനമാ വണ്ടി. ചിലപ്പോ മറിഞ്ഞെന്നോ ചെരിഞ്ഞെന്നോ ചത്തെന്നോ ഒക്കെ ഇരിക്കും. അറം പറ്റുന്ന വാക്ക് പറയാതെ ആശാനെ, കണ്ടോ 10 കൊല്ലമായി ഹെവി ഡ്യൂട്ടി ലൈസൻസ് കിട്ടിയിട്ട് ഈ ചക്രം ഒരിക്കലെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് തിരിച്ചിട്ട് ചത്താ കൊള്ളാമെന്നുണ്ട്. ഈ ചക്രം സ്വന്തമായിട്ട് തിരിക്കണമെങ്കിൽ ചങ്കിന് ഉറപ്പ് വേണം. അത് ഈ ജന്മത്ത് നിനക്കുണ്ടാകത്തില്ല. ഇതൊക്കെ ആശാന്റെ തെറ്റിദ്ധാരണ. ഞാൻ ആശാന്റെ അടുത്ത് സ്നേഹത്തിൽ പെരുമാറുന്നെന്ന് കരുതി അനീതിയും അക്രമവും എവിടെ കണ്ടാലും ഞാൻ എന്റെ കത്തി എടുക്കും. കുന്തവ, എടാ നിനക്ക് പറ്റിയതേ ആ പഴയ പണി തന്നെയാ, ചപ്പളാങ്കട്ട. ആ അതൊക്കെ ഒരു കാലം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുമ്പോൾ നിൻ സ്വദേശം. ഈ പള്ളിപ്പാട്ടൊന്നും വേണ്ട, വേറെ വല്ല പാട്ടുണ്ട് പാട്. അന്തിമാന കൂടാരം പുൽച്ചിലമ്പിൽ ചാഞ്ചാടും, അന്തിമാന കൂടാരം പുൽച്ചിലമ്പിൽ ചാഞ്ചാടും. പിന്നാരെ പൊന്നുരുക്കി പണ്ടമാക്കുമ്പോൾ തപ്പുകൊട്ടിപ്പാടാനും തമ്മിലൊന്നായി കൂടാനും സിന്ദൂര ചാന്ത് പൊട്ടും തൊട്ടു വന്നാട്ടെ. അന്തിമാന കൂടാരം പുൽച്ചിലമ്പിൽ ചാഞ്ചാടും, പിന്നാരെ പൊന്നുരുക്കി പണ്ടമാക്കുമ്പോൾ തപ്പുകൊട്ടിപ്പാടാനും തമ്മിലൊന്നായി കൂടാനും സിന്ദൂര ചാന്ത് പൊട്ടും തൊട്ടു വന്നാട്ടെ. ചെല്ലക്കുടമണി മെല്ലക്കിലുകിലെ ഉള്ളിൽ മൂളും ഒരു താളത്തിൽ, മിന്നിപ്പൊലിയും രോമൽ കനവുകൾ എന്നെ മൂടും ഒരു നേരത്ത്. ചെല്ലക്കുടമണി മെല്ലക്കിലുകിലെ ഉള്ളിൽ മൂളും ഒരു താളത്തിൽ, മിന്നിപ്പൊലിയും രോമൽ കനവുകൾ എന്നെ മൂടും ഒരു നേരത്ത്. മാരിമുകിലിൻ കൈകൾ ചാർത്തും മിന്നൽ വളകൾ കിലുങ്ങുമ്പോൾ, മാരിമുകിലിൻ കൈകൾ ചാർത്തും മിന്നൽ വളകൾ കിലുങ്ങുമ്പോൾ, ഏലി വിടരും മയിലിൻ പിടപ്പോ ഏലിയാടിയിടനെന്തി. അന്തിമാന കൂടാരം പുൽച്ചിലമ്പിൽ ചാഞ്ചാടും, പിന്നാരെ പൊന്നുരുക്കി പണ്ടമാക്കുമ്പോ തപ്പുകൊട്ടിപ്പാടാനും തമ്മിലൊന്നായി കൂടാനും ചിന്തൂര ചാന്ത് പൊട്ടും തൊട്ടു വന്നാട്ടേ. കതിർമണി കൊത്തിത്തുരുതുര ദൂരമായും ഇരു പൈങ്കിളിയായി, കണ്ണിൽ പലവരു നിൻപുഞ്ചിരിയുടെ കാന്തി ചിന്തും ഒരു നേരത്ത്. കന്നിക്കതിർമണി കൊത്തിത്തുരുതുര ദൂരമായും ഇരു പൈങ്കിളിയായി, കണ്ണിൽ പലവരു നിൻപുഞ്ചിരിയുടെ കാന്തി ചിന്തും ഒരു നേരത്ത്. പാതിമലരിൻ ഇതളിൽ തെളിയും മഞ്ഞുമണിയായി മാറി നീ, പാതിമലരിൻ ഇതളിൽ തെളിയും മഞ്ഞുമണിയായി മാറി നീ. രാവിലുണരും വനചന്ദ്രികയാ മൂകമുരുകി എന്നുള്ളി. അന്തിമാന കൂടാരം പുൽച്ചിലമ്പിൽ ചാഞ്ചാടും, അന്തിമാന കൂടാരം പുൽച്ചിലമ്പിൽ ചാഞ്ചാടും. മിന്നാര പൊന്നുരുക്കി പണ്ടമാക്കുമ്പോൾ തപ്പുകൊട്ടിപ്പാടാനും തമ്മിലൊന്നായി കൂടാനും സിന്ദൂര ചാന്ത് പൊട്ടും തൊട്ടു വന്നാട്ടെ.
വായി നോക്കി നിൽക്കായിരുന്നല്ലോ ഇനി ഇത്ര നേരം പാല് മേടിക്കണമെന്ന് പറഞ്ഞ് രാവിലെ ഒരേ കെട്ടി പോയതാണല്ലോ സുന്ദരി കോത. എന്നിട്ട് പാല എവിടെ അടി? കിടാവ് കുടിച്ചോ എന്ന് അവര് പറഞ്ഞു. പോരുന്ന വഴിക്ക് നീ തന്നെ കുടിച്ചായിരിക്കും. ഈയിടെ അടി തകല് പോലെ വീർക്കുന്നുണ്ടല്ലോ. എന്നത് അടി മേടിച്ചു നോക്കുന്നേ? ചെന്ന് അരിയാട്ടടി, അതോ ചത്തുവായി നിന്റെ തള്ള വന്ന അരിയാട്ടോ. എന്റെ ചാച്ച നിങ്ങളെ അരിയാട്ടം കൊണ്ടുവന്നാണല്ലോ എന്റെ അമ്മച്ചി കർത്താവ് മേലോട്ട് വിളിച്ചോ. ഞങ്ങൾ ഗതിയിലായതും തോടിച്ചിട്ട് ചാച്ചി. എന്താടി ഇന്ന് പുറകുറുക്കുന്നേ? അല്ല ആടിന് കാടി കൊടുക്കണേ ചോദിച്ചത്. ചെന്ന് അരിയാട്ടം പറഞ്ഞില്ലേ? അവളൊരു നിപ്പ് കണ്ടില്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് ചാക്കോച്ചേട്ടാ സമാചാരങ്ങൾ വാർത്തകൾ? ഇങ്ങനെയൊക്കെ ജീവിച്ചു പോണു. ആ മെമ്പറിനെ എല്ലാവരും കാപ്പിങ് എടുത്താട്ടെ, മധുരം നല്ലോണം വേണം. എവിടെയായിരുന്നു മെമ്പറിനെ കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായല്ലോ. ഓരോരോ ജോലി തിരക്കില്ലേ ചേട്ടത്തി, നമ്മുടെ തെക്കുംപാത്ത കലിംഗിന്റെ കാര്യം സാധിക്കാൻ വേണ്ടി ട്രിവാൻഡ്രം വരെ പോയി. കാര്യം സാധിച്ച് പുറത്തേക്ക് വരുമ്പോ മന്ത്രി ആഭ്യന്തരം. കണ്ടാ പിന്നെ വിടത്തില്ല, പഴയ സുഹൃത്തുക്കളല്ലേ. പിന്നെ മൂന്ന് ദിവസം അവന്റെ കൂടെ ഊരിയുറ്റി. ഇതിനൊക്കെ കുഞ്ഞു ഓടി ഓടി കഷ്ടപ്പെടുന്ന എന്തിനാ? ഇപ്പൊ പഞ്ചായത്ത് മെമ്പറെ പീഡാൻ പറഞ്ഞല്ലേ. ഇലക്ഷനിൽ തോറ്റേ പിന്നെ കുഞ്ഞിന് മെമ്പർ എന്നുള്ള പേര് മാത്രമല്ലേ ഉള്ളൂ. അത് ചാക്കോച്ചേട്ടൻ എന്നെ ഒന്ന് തോണ്ടിയതാണല്ലോ. അയ്യോ അല്ല കുഞ്ഞെ, മെമ്പർ പീതാംബരനായിരിക്കും, പക്ഷെ പഞ്ചായത്ത് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ മെമ്പർ കൂട്ടപ്പായി പോണം. അത് ശരിയാ, അത് ശരിയാ. നമ്മുടെ ജാൻസി കൊച്ചിന് കാണുന്നില്ലല്ലോ. അയ്യോ തീപ്പെട്ടി എടുക്കാൻ മറന്നു. ഇവിടെ സമാവറിന്ന് കത്തിക്കാലോ. അയ്യോ വേണ്ട വേണ്ട, സമാവറന്ന് കത്തിച്ച എനിക്ക് ചുമ വരും. മെമ്പർ ചുമക്കണ്ട, തീപ്പെട്ടി ഞാൻ തരാം. ഓക്കെ ഓക്കെ ഓക്കെ. തീപ്പെട്ടി ഇല്ലാന്ന് അപ്പുറത്തൊരു കള്ളം പറഞ്ഞ് ഇപ്പുറത്തോട്ട് പോന്നതാ. സത്യം പറയാലോ എന്റെ ജാൻസി കൊച്ച്, നല്ല തുടുതുടാന്ന് തുള്ളിച്ചാടി കളിച്ചു കിടക്കേണ്ട ഈ പ്രായത്തിൽ കൊച്ചി കരിങ്കലേക്ക് കിടന്ന് ഈ പിടിപിടിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ എന്റെ ചങ്ക തകരുന്നേ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു എന്റെ മില്ലവിടെ വെറുതെ കിടക്കുന്നു. കുറച്ച് അരി ഉഴുന്നുമായിട്ട് സന്ധ്യ മയങ്ങും നേരം അതുവഴി വരികയാണെങ്കിൽ കാട്ടു ഫ്രീ. അങ്ങനെ ഫ്രീ ആവണ്ട എന്റെ മെമ്പറെ, എനിക്ക് മേലനങ്ങി ഇത്തിരി പണിയെടുത്തില്ലെങ്കിൽ രാത്രി കിടന്ന ഉറക്കം വരികയല്ല. ഈ പ്രായത്തിൽ ചില പെമ്പിള്ളേർക്ക് രാത്രി കിടന്നാൽ ഉറക്കം വരില്ല. മെമ്പർക്കേ ബുദ്ധിയില്ലല്ലോ, നല്ല വെവരാ. പിന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സമയം കളയണ്ട, വലിയ ബുസിയുള്ള ആളല്ലയോ. അയ്യോ ക്ലബിന്റെ വാർഷികം ഞാനങ്ങ് മറന്നുപോയി. പിന്നെ ഞാൻ വന്നതേ ഇത് തരാൻ വേണ്ടിയാ. സ്വർണ്ണപ്പെട്ടുള്ള കരിവള ജാൻസി, ചാലക്കമ്പോളം മുഴുവൻ ഞാൻ നിരങ്ങി നടന്ന് മേടിച്ചതാ. എന്തിനാ ഇങ്ങനെ ചന്തയിലൊക്കെ തെണ്ടി അലയാൻ പോണേ? എനിക്ക് കരിവള ഇടാൻ മേല. എന്താന്നേ കഴിച്ചോറിയും? അല്ല ജാൻസു, ക്ലബിന്റെ വാർഷികമുള്ള ആളല്ലേ, ചെന്നാട്ടെ. അപ്പം ഞാനെന്നാ വരട്ടെ? അങ്ങനെ ആട്ടെ മെമ്പറേ. എനിക്ക് പാകാവോ മെമ്പറേ? ആ കൊണ്ടുപോയി ഇട്ടു നോക്ക്. മെമ്പറേ ചായ തണുക്കുന്നു. പിന്നെ ഇയാടെ പുഴുങ്ങി ചായ കുടിക്കാമല്ലേ ഞാൻ വന്നിരിക്കുന്നത്. അതേ വന്നിയേട്ടാ. എടാ പുളിമണി, ഒരു മിസ്സിംഗ് പോലെ തോന്നുന്നുണ്ടല്ലോ. ഒരു മിസ്സിംഗും ഇല്ല, എഞ്ചിനൊട്ട് ചൂടായിട്ടില്ല. ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ആ ശനി ചായക്കടയിൽ നിന്ന് ചാരാൻ വരയ്ക്കുന്നത് ചാക്കോച്ചേട്ടന് ഇഷ്ടമല്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഉടക്കിയതാ ഒരാൾ. ഇന്ന് കാലത്തോട്ട് ആശാന്റെ നാക്കിൽ ഗുളികനാ. അധികം വാജപടിക്കാതെ വെള്ളം ചെക്കേടാ. ആ കാലമാടം വരുന്നുണ്ട്, ഇവനൊന്നും നാണമില്ലേ. മേലാൽ ഇവിടെ കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്റെ പൊന്നു മെമ്പറെ, മെമ്പർക്കാവുമെങ്കിൽ ഇവനൊന്ന് ഒതുക്കി തരാമോ? വകുപ്പ് മോട്ടോർ ആക്സിഡന്റ് അല്ലേ, കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ സൂസൻ ഫെർണാൻഡസിന്റെ ബെഞ്ചിൽ ആ കേസ് വന്നിരിക്കുന്നേ, അവയുള്ളൊരു പേടി. അഹങ്കാരി, കൊലക്കുറ്റത്തിനകത്തായിട്ടും വല്ല കുലുക്കൊണ്ടോ നോക്കി. പാവപ്പെട്ടവനല്ലേ, തൊഴിലാളിയല്ലേ എന്നുള്ള സിമ്പതി കൊണ്ട് മാത്രമാ ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. എന്താന്ന് സിമ്പതി?
ശിവൻകുട്ടി ചൊള ചൊള പോലെ കാശം കെണ്ണി തന്നപ്പോഴല്ലേ ഇയാൾ കേസേറ്റത്. എടാ ആളിന്തരം നോക്കി വേണം സംസാരിക്കാൻ. ഓ സാർ ക്ഷമിക്കണം, എന്റെ അടുത്ത് എപ്പോഴും ചൂടായി സംസാരിച്ച് സംസാരിച്ച് അങ്ങനായി പോയതാ. നോബിൾ ആശാൻ പറയുന്നൊന്നും സാറ് കാര്യമാക്കരുത്. നല്ല അറിഞ്ഞു കുത്തി വാദിച്ച് എങ്ങനെങ്കിലും നാളെ തന്നെ ആശാനെ ജാമ്യത്തിൽ ഇറക്കണം. അതിന് ഞാൻ മാത്രം വിചാരിച്ച പോരാ, ഇയാളോട് വിചാരിക്കണം. അവൻ വിചാരിച്ചോളും, അല്ലെങ്കിൽ അവനെ കൊണ്ട് ഞാൻ വിചാരിപ്പിച്ചോളാം. എന്താ ചെയ്യേണ്ടതെന്ന് സാറ് പറഞ്ഞാ മതി. ജഡ്ജി സൂസൻ ഫെർണാണ്ടസ് ഒരു വല്ലാത്ത സ്ത്രീയാ. ഇതുപോലെ ചെരച്ചു കയറ്റി അവരുടെ മുമ്പിൽ ചെന്ന് നിന്ന ജാമ്യമല്ല, വേറെ വല്ലതും അരിയും കിട്ടുന്നു. അതൊക്കെ ആശാൻ നിന്നോളൂ സാറേ. വേണമെങ്കിൽ ഈ കോടതി പെരുമാറേണ്ട രീതിയെ കുറിച്ച് ഞാൻ ആശാൻ ഒരു കോച്ചിങ് ക്ലാസ് കൊടുക്കാം. ആ ലൈനിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഐ പി സി പെറ്റി സിവിൽ ക്രിമിനൽ കോർട്ട്. നിർത്തടാ, സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ പൊട്ടയളിയ. സൂസൻ ഫെർണാണ്ടസ്. രാത്രി ഇരുന്നാ ഇരുപ്പ. അല്ല, രാവിലെ എണീറ്റു. വെളുപ്പിന് 3 മണിക്ക് കിടക്ക, 6 മണിക്ക് എഴുന്നേൽക്ക. ഇതേ ഞാൻ പറയുമ്പോ ഇതൊന്നും പറയാന്നു. ശരീരം നോക്കാതെ ഓരോന്ന് വരുത്തി വെച്ചാ പിന്നെ അവസാനം ഞാനേ കാണുള്ളൂ കേട്ടോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല മത്തായിച്ചേട്ടാ. നല്ല അസൽ ചായ സുഖിപ്പിക്കലൊക്കെ എനിക്കിഷ്ടായി. ഒരു സംശയം, ഈ പുസ്തകമൊക്കെ 10-25 കൊല്ലം മുമ്പ് പഠിച്ച് പാസ്സായിട്ടല്ലേ ജഡ്ജി ആയത്? പിന്നെ 365 ദിവസം എന്തിനാ ഇതിനകത്ത് കിടന്ന് വരകണത്? വാദിയാണെങ്കിലും പ്രതിയാണെങ്കിലും കൂട്ടി കയറി നിൽക്കുമ്പോ ആ മോന്തരമയ്ക്കൊന്ന് സൂക്ഷിച്ചങ്ങോട്ട് നോക്ക. അപ്പറിയാലോ അവൻ കള്ളനാണോ കൊലപാതകയാണോ നിരപരാധിയാണോ എന്ന്. അങ്ങനെ മുഖലക്ഷണം നോക്കി വിധിക്കാൻ ഇന്ത്യൻ പീനൽ കോഡില് വകുപ്പില്ലല്ലോ മത്തായി ചേട്ടാ. എന്തോന്ന് പീനൽ കോഡ്? ചില മനുഷ്യരുടെ മുഖത്ത് നോക്കിയ അപ്പ വിവരറിയാം. ഉദാഹരണത്തിന്, ഇന്ന് കുഞ്ഞിന്റെ കോടതിയിൽ വരാൻ പോകുന്ന ഒരു കൊലക്കുറ്റത്തിന്റെ വാർത്തയാ. ഒരു പാവപ്പെട്ട ചായക്കടക്കാരനെ ഒരു ലോറിക്കാരൻ 7 കൊല്ലുമെന്ന് പറയുന്നു. എന്നിട്ട് 24 മണിക്കൂറിനകം ലോറി കയറ്റി കൊല്ലുന്നു. 7 എന്ന് തട്ടിയിരുന്നെങ്കിൽ അതിലൊരു മര്യാദയുണ്ടെന്ന് പറയാം. ഇതാണോ വാക്ക് വ്യത്യാസം? കൊലപാതകം. ഓ ദേ, ഇവന്റെ തിരുമോന്താണ്ടാ അറിയാം കുഴപ്പാണെന്ന്. പറ്റിയൊരു പേരും നോബിള്. എന്റെ പൊന്നു കുഞ്ഞെ, ഏത് തമ്പുരാൻ വക്കീൽ വന്ന് വാദിച്ചാലും ദേ ഇവനെ ജാമ്യത്തിൽ വിടരുത് കേട്ടോ. പത്രവാർത്തകളും സെൻസേഷണൽ സ്കൂപ്പുകളും ഒന്നും എന്റെ ജഡ്ജ്മെന്റിനെ ബാധിക്കാറില്ലെന്ന് അറിഞ്ഞൂടെ മത്തായി ചേട്ടന്? പ്രതി ഹാജരാകട്ടെ, പാദം കഴുകാം. കൊല്ലപ്പെട്ട ചാക്കോച്ചനും എന്റെ കക്ഷി നോബിളും തമ്മിൽ സംഭവ ദിവസം രാവിലെ ഒരു നിസാര കാര്യത്തിന് വാക്കേറ്റമുണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിന്റെ പേരിൽ ചാക്കോച്ചനെ കൊല ചെയ്യാൻ മാത്രമുള്ള പ്രൊവോക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആരോ വലിച്ചെറിഞ്ഞതുപോലെ നോബിളിന്റെ ലോറിക്ക് മുമ്പിൽ വന്നു പെടുകയായിരുന്നു ചാക്കോച്ചൻ. നോബിൾ ബ്രേക്ക് ചെയ്തെങ്കിലും അയാളെ രക്ഷിക്കാനായില്ല. ഒരു ദൃക്സാക്ഷി പോലും ഇല്ലാതെ നടന്ന ഈ അപകടത്തിൽ നമ്മുടെ നാട്ടിലെ സാമാന്യ മര്യാദ അനുസരിച്ച് വണ്ടി നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നില്ല നോബിൾ ചെയ്തത്. പുറത്തിറങ്ങി അപകടത്തിൽപ്പെട്ട ആളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവരെന്നെ കൊന്നതാണ്, അവരെന്നെ കൊന്നതാണെന്ന് ദീനസ്വരത്തിൽ വിലപിച്ച് ചാക്കോച്ചൻ നോബിളിന്റെ മടിയിൽ കിടന്ന് മരിക്കുകയാണ് ഉണ്ടായത്. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും പരിശോധിച്ചാൽ എന്റെ കക്ഷി നോബിൾ കുറ്റക്കാരനല്ലെന്നും യഥാർത്ഥ കുറ്റവാളിയുടെ ബലിയാടാവുകയായിരുന്നു എന്നും ബഹുമാനപ്പെട്ട കോടതിക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാൻ സാധിക്കും. പ്രതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ജാമ്യാപേക്ഷ അനുഭാവപൂർവം പരിഗണിക്കണമെന്നും എന്റെ കക്ഷിക്ക് നീതി ഉറപ്പുവരുത്തണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എന്താ നിങ്ങളുടെ പേര്? നോബിൾ. എന്താ ജോലി? ഡ്രൈവറാണ്. എന്ത് ഡ്രൈവർ? എന്താ ചെവി കേക്കാൻ വയ്യേ? എന്ത് ഡ്രൈവറാണെന്ന്? ചെവി കേക്കാൻ വയ്യാത്ത തന്റെ തനിക്ക. എന്റെ പേരും തൊഴിലും നാളും ഒക്കെ എന്റെ വക്കീൽ ചോദിച്ചപ്പോ ഞാൻ ഇപ്പോഴല്ല അങ്ങോട്ട് പറഞ്ഞത്. അന്നേരം തന്റെ ചെവിയിൽ എന്താ പഴമായിരുന്നു? ഇത് ലോറി താവളമല്ല, കോടതിയാണ്. കുറച്ചുകൂടി സഭ്യമായ ഭാഷ സംസാരിക്കണം. സഭ്യമായ ഭാഷയോ? അതെന്ത് ഭാഷ? ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞാ മതി.
നിങ്ങളുടെ സ്വന്തം നാട് എവിടെയാണ്? എന്റെ പൊന്ന് സാറേ, എനിക്ക് സ്വന്തം വീടില്ല, നാടില്ല, ബന്ധുക്കളില്ല. ഞാൻ ഓടിക്കുന്ന ലോറി പോലും എന്റെ സ്വന്തമല്ല. സ്വന്തം എന്ന് പറയാനുള്ളത് എന്റെ വാടമുറി കിടക്കുന്ന പഴയ ഒരു കട്ടില്, ഒരു മേശ, പിന്നെ ഒരു ഇരുമ്പ് വെട്ടി, അതിന്റെ അകത്ത് കുറച്ച് തുണി, പിന്നതാ ഈ ഉടുതുണി, ഈ തടി. 10 പൈസയുടെ സമ്പാദ്യമില്ല എനിക്ക്, ഉള്ളത് കുറച്ച് കൂട്ടുകാരാ. നിങ്ങൾക്ക് അച്ഛനും അമ്മയില്ലേ? നേരത്തെ പറഞ്ഞ ഭാഷയിൽ സംസാരിക്കാൻ ഇങ്ങേരോടും പറ. എന്തൊരു മണ്ടൻ ചോദ്യത്, അപ്പനും അമ്മയില്ലാതെ പിള്ളേരുണ്ടാവോ? അങ്ങനെ രണ്ട് മൃഗങ്ങൾ എനിക്കും ഉണ്ടാവും, പക്ഷെ അവരാരാണെന്ന് എനിക്കറിയില്ല. മൃഗങ്ങൾക്ക് പോലും തള്ളയെ തിരിച്ചറിയാം. ഏതായാലും എന്റെ തള്ള ഒരു മൃഗമാണെന്ന് സമ്മതിച്ചു വന്നല്ലോ. ബഹുമാനപ്പെട്ട കോടതിക്ക് നന്ദി. ശരി, മൃഗമെങ്കിൽ മൃഗം, ആ മൃഗത്തിന്റെ പേരെന്താണെന്നാ ചോദിച്ചത്? അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അറിയാവുന്ന സത്യങ്ങൾ കോടതിക്ക് മുമ്പാകെ പറഞ്ഞേ തീരൂ. എന്നെ നിർബന്ധിക്കരുത്, നിർബന്ധിച്ചാൽ സത്യം പറയേണ്ടി വരും. പള്ളി അമ്പലമൊന്നും ഇല്ലെങ്കിലും മനസ്സിൽ വെച്ച് ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്തതാണ്, കോടതിയിൽ കള്ളം പറയില്ല എന്ന്. എങ്കിൽ കോർട്ട് അലക്ഷ്യത്തിന് നിങ്ങളെ ശിക്ഷിക്കേണ്ടി വരും. പറയൂ, ആരാണ് നിങ്ങളുടെ അമ്മ? എന്താണ് അവരുടെ പേര്? എവിടെ ഉണ്ടവർ? ഇവിടെ ഈ കോടതി. ഉറക്ക പറയൂ, കേൾക്കുന്നില്ല. എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ സ്വയം നാറിയ അടങ്ങൂല്ലേ ജഡ്ജിയമ്മേ? ചെയ്ത മഹാപാപങ്ങൾക്കുള്ള ദൈവശിക്ഷയാണെന്ന് കൂട്ടിക്കൊള്ളൂ. നിങ്ങളാണ് എന്റെ അമ്മ. സെഷൻസ് ജഡ്ജ് സൂസൻ ഫെർണാണ്ടസ്. അനാവശ്യം പറയരുത്, സത്യമാണ് ഞാൻ പറയുന്നത്, 100 വട്ടം സത്യം. ഓ, സത്യവും മനസാക്ഷിയും ഒന്നും കോടതി വിലപ്പൂവില്ലല്ലോ, സാക്ഷികളല്ലേ വേണ്ടത്? നിങ്ങൾക്ക് പരിചയമുള്ള ചില സാക്ഷികളുടെ പേര് പറയാം. സെന്റ് മേരീസ് ഹോസ്പിറ്റൽ, ബാംഗ്ലൂർ, തോട്ടക്കാരൻ ചെല്ലയ്യ. ഇവരെയൊക്കെ ഓർമ്മയുണ്ടോ ജഡ്ജിയമ്മയ്ക്ക്? ഈ എന്റെ മുഖം ഓർമ്മയുണ്ടോ ജഡ്ജിയമ്മയ്ക്ക്? നിങ്ങൾ അന്ന് പ്രസവിച്ച ചോരക്കുഞ്ഞാണ് ഞാൻ. പിറന്നു വീണയുടനെ എന്നെ കൊല്ലാൻ കൊടുത്തയച്ചു ചെല്ലയ്യന്റെ കയ്യിൽ. ജഡ്ജിയമ്മയുടെ കഷ്ടകാലം, അയാൾ എന്നെ കൊന്നില്ല, വളർത്തി. ദാ ഇവിടെ നിൽക്കുന്നു ഈ കോലത്തിൽ. കോടതിയിൽ സത്യമേ പറയാവൂ എന്നല്ലേ പറഞ്ഞത്? ജഡ്ജിയമ്മ എന്നോടൊരു സത്യം പറയണം. ആരാ എന്റെ തന്ത? ഇനി എല്ലാരും ഒന്ന് പിരിഞ്ഞു പോണം, ഞങ്ങൾക്ക് അല്പം സ്വകാര്യം സംസാരിക്കാം. നമ്മൾ പിരിയാൻ നേരത്തെ നോബിൾ ആശാൻ ജാമ്യം കിട്ടിയ ദിവസല്ലേ ഈ രണ്ടെന്ന് അടിച്ചേച്ചും പിരിയാ. അത് വീട്ടിൽ ചെന്ന് അടിച്ച് പിരിഞ്ഞോണ്ടാ മതി കേട്ടോ. ചേട്ടൻ ചെല്ല്. കൂടുതൽ മെക്കിട്ടേറാൻ വന്നുണ്ടല്ലോ. വന്നാ താൻ എന്ത് ചെയ്യും? എന്നെ കൊണ്ട് കത്തിയടിപ്പിക്കരുത്. കത്തി എന്തിനാ? എന്റെ താടി ഷേവ് ചെയ്യാൻ. താടി ഷേവ് ചെയ്യാൻ തന്നെ, പക്ഷെ ആദ്യം തന്റെ ഈ പെരട്ട് തല ഉടലിൽ നിന്ന് വെട്ടി മാറ്റിയിട്ടേ ഞാൻ ഷേവ് ചെയ്യൂ. പുതിയ ബാർബർ, പുതിയ ഷേവ്. നീ ഒന്നേ ചോദിക്കട്ടെ, നീ എന്തൊരു ബോംബാണ് ആ കോടതിയിൽ പൊട്ടിച്ചത്? ഏ, നീ വെള്ളത്തിലായിരുന്നു? പോലീസ് സ്റ്റേഷനിൽ എവിടെ നിന്നാടാ വെള്ളം? അറ്റയ്ക്ക് ഞാൻ വെച്ച് താങ്ങിയതല്ലേ. ഏതായാലും ബോംബേറ്റല്ലോ, അവരിരുന്ന് വേർത്ത് മെഴുകുന്നത് കണ്ടില്ലേ, പുല്ലുപോലെ ജാമ്യം തന്നു. എന്നാലും എന്റെ പൊന്ന് ആശാനെ, ആശാനെ ആ ജഡ്ജിയമ്മ തൂക്കിക്കൊല്ലാൻ വിധിക്കുമെന്നാ ഞാൻ കരുതിയത്. ഒവ്വ ഒവ്വ, ഇള്ള കുഞ്ഞായിരുന്നപ്പോ അവരെന്നെ കൊല്ലാൻ നോക്കിട്ട് നടന്നില്ല, പിന്നെയാ ഇപ്പം. അപ്പൊ നീ പറഞ്ഞതൊക്കെ സത്യമാണോ? നീ അവരുടെ മകനാണോ? പിന്നെ അല്ലാതെ? ശരിക്കും ആണടാ. അയ്യോ, ആശാൻ എങ്ങോട്ടും പോവാതെ നോക്കിക്കോണേ, ഞാൻ ആ പപ്പുക്കണിയരെ വിളിച്ചോണ്ട് ഇപ്പൊ വരാം. എന്തിന്? അബദ്ധത്തിൽ എങ്ങനെ ആ പോലീസുകാരുടെ കൈ ആശാന്റെ മർമ്മസ്ഥാനത്ത് എവിടെയോ കൊണ്ടിട്ടുണ്ട്. തലയ്ക്ക് സാരമായി ഏനക്കേട് പറ്റിയിട്ടുണ്ട്. ഒരു തുണ എണ്ണ, ഒരു ഇച്ചിരി നെല്ലിക്കാത്തളം. കണിയാരാളും മന്നനാ, ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച കേസിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വരാം, പോയാ നോക്കിക്കോളാം. കുഴപ്പം ഇപ്പൊ വരാം. ഹലോ, ആ ജസ്റ്റിസ് ജോർജ് ആണ്. മിസ് സൂസൻ അല്ലേ? എന്താണ് ഇന്ന് കോടതിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് കേട്ടല്ലോ. സോറി, റോങ് നമ്പർ. മദർ,
സൂസൻ ഫെർണാണ്ടസിന്റെ കോടതിയിൽ നടന്ന സംഭവത്തെ കുറിച്ച് മത്തായിച്ചേട്ടന്റെ അഭിപ്രായം എന്താ? എന്ത് സംഭവം? അല്ല, മാഡത്തിന് ഒരു ഇല്ലീഗൽ ചൈൽഡ് ഉണ്ടെന്നും അത് താനാണെന്നും മറ്റും ഒരു പ്രതി കോടതിയിൽ ആവശ്യപ്പെട്ടില്ലേ? എന്റെ പൊന്നുമോനെ, കോടതിക്കാരും പറഞ്ഞു വെറുതെ കോർട്ട് റഷ്യാകല്ലേ. അടുക്കളക്കാരും വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, വല്ല പാചകക്കുറിപ്പോ അങ്ങനെ വല്ലതും. മിസ്സിസ് കെ എം മാത്യുവിന് വെറ്റർ നമ്പർ ഞാൻ പറഞ്ഞുതരാം. ആ, നിനക്ക് പോർക്കറച്ചിയിൽ കൂർക്കിട്ട് വെക്കാൻ അറിയോ? ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. മതി, പിന്നീട് മതി. പക്ഷെ കാശ് തരണം, അച്ചടിച്ച് വിൽക്കാനല്ലേ. അപ്പോ എല്ലാവരും ഇറങ്ങല്ലേ. കഞ്ഞിക്ക് വെച്ചേക്കണ വെള്ളം അടപ്പത്തുകളും തിളക്കണം, അപ്പൊ വറ്റിക്കാണും. അല്ല മതായി ചേട്ടാ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. നിനക്ക് ഇവിടെ വന്നപ്പോ തുടങ്ങിയ സംശയമുള്ള എന്താ എന്റെ സംശയം? അല്ല, ലോറിക്കാരൻ നോബിള് മത്തായി ചേട്ടനാണ് എന്റെ അപ്പനെന്ന് പറഞ്ഞ നിങ്ങൾ കരഞ്ഞോണ്ട് ഇറങ്ങി ഓടുവോ? ഇപ്പൊ വയസ്സായി ഈ കോലത്തിലായെന്നേ ഉള്ളൂ. നിന്റെ പ്രായത്തിൽ ഞാൻ ഒരുപാട് അലഞ്ഞതാ. അങ്ങനെ അവകാശം പറഞ്ഞുകൊണ്ട് വരുന്നവരൊക്കെ മക്കളാക്കാൻ നിന്നാ ഈ മത്താശേട്ടൻ കുഴയും. പിന്നെ നിന്നെ പോലെ ഒത്തിരി കാശും സൗകര്യവും നിലയും വരെയുള്ള ഒരുത്തൻ അമ്മച്ചിയും കൂട്ടി വന്ന് എന്നെ ഒന്ന് അപ്പാന്ന് വിളിച്ചാ ഞാൻ അങ്ങ് സമ്മതിച്ചു പോകും. നിങ്ങളാണെന്റെ അമ്മ സെഷൻസ് ജഡ്ജ് സൂസൻ ഫെർണാണ്ടസ്. നിങ്ങൾ അന്ന് പ്രസവിച്ച ചോരക്കുഞ്ഞാണ് ഞാൻ. ലോറൻസ് ഇല്ലേ? പുറത്തു വരിക, ഉടനെ വരും. അരുണോ? മുകളിലുണ്ട്. അരുൺ. ഹായ് മമ്മ, ഇറ്റ്സ് എ പ്രസന്റ് സർപ്രൈസ്. എന്ത് പറ്റി മമ്മ, എന്താ പെട്ടെന്ന് ഇങ്ങനെ വിസിറ്റ്? മമ്മയാകെ ടയർഡായിരിക്കുന്നല്ലോ. നീ എന്റെ മകനല്ല, ഞാൻ നിന്റെ അമ്മയുമല്ല. എന്റെ മകൻ ഒരു ലോറി ഡ്രൈവറാണ്, കൊലപാതകിയായ ലോറി ഡ്രൈവർ. എന്ന് പറഞ്ഞു ഇന്നൊരുത്തൻ എന്റെ കോടതിയിൽ എന്റെ മുഖത്ത് നോക്കി. എനിക്കതെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. വീട്ടിലിരുന്ന് ഒരുപാട് ആലോചിച്ചു. നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. ഒരാഴ്ചത്തെ ലീവ് എടുത്ത് ഞാനിങ്ങി പോന്നു മോനെ. ഏതോ ഒരു തെമ്മാടി അനാവശ്യം വിളിച്ചു പറഞ്ഞു വിചാരിച്ച് സൂസൻ ഇങ്ങനെ ഒളിച്ചോടി ശരിയായില്ല. നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ ക്ലാരിഫിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ ആവശ്യമില്ലാത്ത സംശയങ്ങൾക്ക് അത് വഴിവെക്കില്ലേ? അതിനെ കുറിച്ചൊന്നും ആലോചിക്കാനുള്ള മാനസികാവസ്ഥയിലായിട്ടില്ല ഞാനിപ്പോഴും. പരസ്യമായി കോടതിയിൽ വെച്ച് എന്റെ മുഖത്ത് നോക്കി അവനത് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ പതറിപ്പോയി. എല്ലാവരുടെയും കണ്ണിൽ ഞാൻ അവിവാഹിതയാണ്. ഒരു തേർഡ് റേറ്റ് ക്രിമിനൽ എന്റെ മുഖത്ത് നോക്കി ഞാനൊരു അമ്മയാണെന്നും അവൻ എന്റെ മകനാണെന്നും വിളിച്ചു പറഞ്ഞപ്പോ വർഷങ്ങളായി നമ്മളെല്ലാം കാത്തു സൂക്ഷിച്ച ഒരു രഹസ്യം തകർന്നു വിടുന്ന എനിക്ക് തോന്നി. താങ്ങാൻ കഴിഞ്ഞില്ല, സഹിക്കാൻ കഴിഞ്ഞില്ല. അവനൊരു വെറും തേർഡ് റേറ്റ് ക്രിമിനൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നുകിൽ എല്ലാ രഹസ്യങ്ങളും അവൻ അറിയാം, അല്ലെങ്കിൽ എല്ലാം അറിയാൻ ആരോ അവന്റെ പിന്നിലുണ്ട്. ബാംഗ്ലൂരിൽ എന്നെ പ്രസവിച്ച ഹോസ്പിറ്റലിന്റെ പേര്, ആ പഴയ ചെല്ലയ്യ, ഇതൊക്കെ അവനെങ്ങനെ മെൻഷൻ ചെയ്യാൻ കഴിഞ്ഞു? ആരാണ് കളിയുടെ ക്യാപ്റ്റൻ എന്ന് അറിയേണ്ടതുള്ളൂ. മോട്ടിവേഷൻ ഉറപ്പാ, ബ്ലാക്ക് മെയിലിംഗ്. എന്തിന്? അതിനൊക്കെ ശത്രുക്കൾ ആരാ എനിക്കുള്ളത്? ഇതിനൊക്കെ എന്തിനാ ശത്രുത? ആ ലോറിക്കാരൻ ഇതും പറഞ്ഞുകൊണ്ട് നടന്നാൽ സൂസന്റെ മാനം പോവില്ലേ? ഈ എസ്റ്റേറ്റിന്റെ പകുതി അങ്ങ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞാലും ഗതികേട് കൊണ്ട് സൂസൻ ചിലപ്പോ നിശ്ചയിതേക്കും. അത് അവർക്കും അറിയാം. എനിക്ക് അവകാശപ്പെട്ടത് എവിടെയോ കിടക്കുന്ന ഒരുത്തം തിന്നാൻ വന്നാൽ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. വെറും ഒരു ലോറിക്കാരനെ മുമ്പ് നിർത്തി ഇമാതിരി ഒരു കാര്യത്തിന് ഈടുള്ളവന്മാരും കളിക്കത്തില്ല. ഇത് ചുമ്മാ സൂചനയെടുക്കാവുന്ന ഒരു കേസല്ലേ ഉള്ളൂ. നമ്മൾ പിള്ളേരെ വിട്ടാ നോമിലേക്ക് തൂക്കുക, അടിച്ചെല്ലൊടിക്കുക, താനെ സത്യം പുറത്തു വരും. വേണ്ട, അത് വേണ്ട. എന്താ മമ്മയ്ക്ക് പേടിയാണോ? ആര് ചെയ്തു എന്തു ചെയ്തു ഇരി ചെവി അറിയില്ല. വേണ്ടെന്ന് പറഞ്ഞില്ലേ, നീതിയും ന്യായവും ഉറപ്പു വരുത്തേണ്ട ഒരു ജഡ്ജിയാണ് ഞാൻ. ഞാൻ അങ്ങനെ ചെയ്തുകൂടെ. പറയുന്നത് അവിവേകമാണെങ്കിൽ മമ്മ ക്ഷമിക്കണം. ഇന്ത്യൻ പീനൽ കോഡിന്റെ കാവൽപടയാളിക്ക് വിവാഹം കഴിക്കാതെ പ്രസവിക്കാം. പ്രസവിച്ച കുഞ്ഞിനെ സമൂഹത്തിന്റെ മുമ്പിൽ മകനാണെന്ന് അംഗീകരിക്കാതിരിക്കാം.
വളർത്താൻ വേണ്ടി ബന്ധുവായ ലോറൻസ് അങ്കിളിനെ ഏൽപ്പിക്കാം. അച്ഛനാരും അമ്മയാരും ചോദിക്കുന്നവരോട് പറയാൻ മലേഷ്യയിൽ ഉണ്ടായില്ലാത്ത ഫ്ലൈറ്റ് ആക്സിഡന്റ് കഥ പറഞ്ഞു തന്ന ആരാ? അമ്മയല്ലേ? സ്വന്തം അമ്മയും അമ്മ എന്ന് വിളിക്കാൻ കാതും ചെവിയും ചുറ്റും കൂർപ്പിക്കണം. ഒരീച്ച പോലും കേൾക്കരുതല്ലോ. മടുത്തു എനിക്ക്. എന്താരുടാ നീ പറയുന്നത്? മമ്മ ഒന്നാമത് മനസ്സ് വിഷമം ചോദിക്കുക, ഒന്ന് ആശ്വസിപ്പിക്കേണ്ടതിന് പകരം എന്നെ ആരാന്ന് ആശ്വസിപ്പിക്കാൻ? ഒരുമാതിരി ജാരസന്ധ്യയെ പോലെ ജീവിക്കേണ്ടി വന്നത് എന്റെ കുറ്റം കൊണ്ടല്ലോ. പിന്നെ അവന്റെ കാര്യത്തിൽ മാത്രം എന്താ അമ്മയ്ക്ക് നീതിബോധം? അതെന്റെ കാര്യത്തിൽ കണ്ടില്ലല്ലോ. ഞാൻ മകനല്ലെന്ന് തെളിയുകയാണെങ്കിൽ ദയവു ചെയ്ത് സത്യനോട് തുറന്നു പറയാൻ മടിക്കണ്ട. 25 വർഷം വളർത്തിയ സെന്റിമെന്റ് ഓർത്തുള്ള എളിക്ക് സിനിമണ്ട. വിഷമം തോന്നിയപ്പോ അവൻ എന്തോ വിളിച്ചു പറഞ്ഞു എന്ന് കരുതിയാ മതി. നോബിളിന്റെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത ഒരു സെന്റിമെന്റ് സൂസൻ കാണിക്കുന്നു. സത്യം പറയാലോ, എനിക്ക് തോന്നി ലോറൻസ് പറഞ്ഞാണ് ശരി. അവനൊരു സോഫ്റ്റ് കോർണറും അർഹിക്കുന്നില്ല. എന്റെ കോടതി വന്ന കേസല്ലേ, തൽക്കാലം ഞാൻ തന്നെ അത് ഡീൽ ചെയ്തോളാം. അസനെ, കാശ് കൊടുക്കാൻ വരട്ടെ, എനിക്ക് രണ്ട് പഴം കൂടെ വേണം. കൊടുക്ക് കൊടുക്ക്, തിന്നട്ടെ. അടിപ്പടല എന്നാ നോക്കണത്? പിടിച്ചില്ലേ? വെറുതെ എന്റെ കൈ മെനക്കെടുത്തരുത് കേട്ടോ. ലൈസൻസ് കോടതി നിന്ന് കിട്ടാതെ വണ്ടി കയറാൻ ഒക്കുകയല്ല അല്ലേ? കൈ കാശൊന്നും ഇല്ല, പറ്റല്ല. നമ്മളെ 100 രൂപയായി കാണുമല്ലോ. ഈ മോതിരി ഇവിടെ ഇരുന്നോട്ടെ, ഉണ്ടെ എനിക്കൊരു 100 രൂപ എടുത്താ. ആ നോബിള് പോ. അല്ല ആശാനെ, നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഒരു അഭിമാനക്കാരൻ ഇറങ്ങിയിരിക്കുന്നു, നീ പണിക്ക് കയറുന്നതുവരെ ശാപ്പാടൊക്കെ ഇവിടെ നിന്ന് മതി. പറ്റും കണക്കൊക്കെ ഞാൻ നോക്കിക്കോളാം. ആശാനെ പറയുന്നതനുസരിക്ക് സ്നേഹമുള്ളതുകൊണ്ടല്ലേ അല്ലറ ചില്ലറ കടങ്ങളും കടപ്പാടുകളും ഉണ്ടാകുന്ന എപ്പോഴും നല്ലതാ അല്ലേ ചേട്ടാ? ഞാൻ നോബിളിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. നീ രൊക്കം കാശ് തരണം, ഇല്ലെങ്കിൽ പച്ചവെള്ളം പോലും ഇവിടെ നിന്ന് കിട്ടത്തില്ല. ഈ കടുവുമാങ്ങ മാത്രം കൂട്ടിയാൽ ഇനി അങ്ങോട്ട് ഒന്നും ചെല്ലൂല്ല. മറിയാമ്മേ, ജാൻസു നമ്മുടെ മീൻ ശരിയാക്കിയില്ലേ? ഞാൻ പോയി നോക്കിട്ട് വരാം മെമ്പറേ. ഒന്ന് വേഗമാവട്ടടി, മണിക്കൂർ ഒന്നായല്ലോ ഏന്ത്യാനി ഈ മീൻ വെച്ച് കൊണാപ്പിക്കാൻ തുടങ്ങിട്ട്. കുഞ്ഞമ്മേ, ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യാ. അവര് തല്ലാനും കൊല്ലാനും ഒക്കെ നടന്നേച്ച് അവസാനം ചീത്തപ്പേരും കുറ്റവും ഒക്കെ നമ്മുടെ തലയിലായിരിക്കും. പൊന്നുമോള് കുഞ്ഞമ്മയെ ഉപദേശിക്കുകയാണോ? തന്തയും കൊന്നും മോളെയും കയറി പിടിച്ചേച്ച് പോയിരിക്കും അവൻ. അവൻ നാളെ എന്നെയും കയറി പിടിച്ചാലോ? 150 ഉലുവയും കൈക്കരുത്തും കണ്ടപ്പോ ഒന്നേനൊക്കെ എന്നാടി പൂതി അളവിയോ? ചാച്ചനെ അയാളെ മനഃപൂർവ്വം കൊന്നൊന്നുമല്ല, വേറെ ആരാണ്ടൊക്കെ അതിന്റെ പുറയില്. പെണ്ണെ, ഒരുമാതിരി വക്കീല് കളിക്കല്ലേ? തൊവിക്കളിയെടുത്ത് കീറിക്കിട്ടാൻ പോറും. എന്നതാ മറിയാമ്മേ, ജാൻസ് മോളുമായിട്ടൊരു കശപിശ? അവള് പാപമല്ലയോ, മഹാപാപം. പെണ്ണിന്റെ അഹമ്മയുണ്ടില്ലേ, തല്ലാനും കൊല്ലാനൊന്നും പോകണ്ടാന്ന്. അവിടെ തന്തയെ കൊന്നത് വേറെ ആരാണ്ടാന്ന്. അവിടെ അമ്മയുടെ നായരായിരിക്കും ഒല്ല. പിന്നെ മറിയാമ്മേ, ഇത് വല്ല പാലിലോ തേനിലോ കലക്കി ജാൻസൂന് കൊടുക്കേ. ഭാഷണാറ്റാണോ? എനിക്ക് വയ്യ മെമ്പറേ. എടി ജാൻസൂനെ പോലൊരു കിളിന്ത് ചരക്കിന് കുട്ടപ്പായി ഭാഷണം കൊടുക്കൂടി മണ്ടി. ഇതിത്തിരി കാമ്പോസ ഉറക്കവിളിക കൊടിച്ചത്. പെണ്ണ് തട്ടിപ്പോയ ഞാൻ തൂങ്ങും മെമ്പറേ. ഇല്ലല്ലേ, അവള് നേരം വെളുക്കുന്നത് വരെ പോത്തുപോലെ കിടന്നങ്ങ് ഉറങ്ങി ഉറി പോലെ എണ്ണീറ്റ് വരും. നേരം വെളുക്കുമ്പോ പെണ്ണിന് കാര്യം മനസ്സിലാവും. പക്ഷെ ആളെ പിടിവിട്ടത്തില്ല. നമ്മളങ്ങ് പറഞ്ഞു വരത്തും. നോബിള് രാത്രി വീട്ടിൽ ചാടി കയറി മറിയച്ചേടത്തിയല്ലി താഴെ ഇട്ടേച്ച് ഉറങ്ങിക്കിടന്ന പെണ്ണിനെ ബലാത്കാരം ചെയ്തെന്ന് ഒച്ചയും ബഹളവും കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരെല്ലാം കൂടി അവനെയും തല്ലി കൊന്ന് കൊക്കയിലും കളഞ്ഞു. എങ്ങനെ ടെമ്പറിന്റെ ബുദ്ധിയാ ബുദ്ധി! ഇവിടുത്തെ ചാക്കോച്ചേട്ടന്റെ ശവം നോബിളിന്റെ തലയില്, ഇവിടുത്തെ പെണ്ണിന്റെ മാനോ നോബിളിന്റെ തലയില്. Thank you.
മോളെ, ഈടേട്ട് മൂക്ക് നല്ല ക്ഷീണമുണ്ട്. മോളി പാലോടിക്ക്. അതെ, ഇപ്പൊ ഞാൻ കഞ്ഞി കുടിച്ചേ ഉള്ളൂ, മനം മറിക്കോ. എനിക്ക് വേണ്ട, ഒന്നുമില്ലെന്നേ. പാല് കുടിച്ച മനം മറിക്കോ. ദാ കുടിക്കും മോളെ, കുടിക്കും മോളെ. മറിയാമ്മ, ഓ എന്തോ, ദാ വരുന്നേ. മറിയാമ്മ കൊടുത്തോ? ആ കൊടുത്തു. പിന്നെ ഒരു കാര്യം, ആപ്പെന്ന് വാതിലും പൊട്ടിച്ച് കിടന്നാ പിന്നെ മുഴുവാതിലാക്കി എനിക്കൊരു മെനക്കേടായിരിക്കും. എന്തേലും സൂത്രം പറഞ്ഞ് നീയും കൂടെ കയറി കിടന്നോ. മെമ്പർ ധൈര്യമായിട്ട് പൊയ്ക്കോ, മറിയാമല്ലേ ഇവിടെ ഉള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. ആഹാ, ഇതുവരെ മോള് പാല് കുടിച്ചില്ലേ. ഞാൻ ശർദ്ദിച്ച കുഞ്ഞമ്മേനെ നോക്കിക്കോളൂ. പിന്നെ ഞാൻ നോക്കൂലേ, കുഞ്ഞമ്മ അല്ലാതെ മോക്ക് പിന്നെ ആരാ ഉള്ളത്? ഇതുപോലെ ഒരു കുഞ്ഞമ്മ ലോകത്ത് ആർക്കും കാണൂല. ഇതുടെ കുടിക്കും മോളെ. എന്തു മോളെ ഇടുക്കി. എനിക്ക് നല്ല ഉറക്കം വരുന്നു, കിടന്നോട്ടെ. ആ മോള് കിടന്നോ, ഞാനും ഇന്ന് ഇവിടെ കിടക്കാൻ പോന്നേ. ആ ചക്കിനെ വെച്ചത് കൊക്കിന് കൊണ്ടോ? എന്താടി പെണ്ണ്? അവിടെ അയാള്,
ആര്? ആ മെമ്പർ എന്നെ ഉപദ്രവിക്കാൻ വരുന്നു. അയ്യോ പോലെ, അവിടെ അവര് നിങ്ങളെ കൊല്ലാൻ ആളെ കൂട്ടി നിൽക്കാ. അത്രേ ഉള്ളു, നീ കേറ്. ഞങ്ങളെ, ഇത് ബലാത്സംഗത്തിന്റെ സീസണാ. മുതു പാതിരാക്കി ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ നിന്നാ പരുന്തും കാലെ പോവും. കേറുന്നെങ്കി കേറണ്ട, അവിടെ തന്നെ നിന്നോ. അശനെ, ഞാൻ പറയുന്ന കേക്ക് അവന്മാരെന്തെങ്കിലും ചതി പ്രയോഗങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടാവും. വേണ്ട അശനെ, നീ ഇറങ്ങണ്ട. അങ്ങനെ ആശാനെ ഒറ്റയ്ക്ക് വെച്ചിട്ടുള്ള കളി എനിക്കില്ല. പഞ്ചായത്തിന്റെ തിണ്ണ പോലും കണ്ടിട്ടില്ലാത്ത പന്ന പട്ടി കഴിവളവും കുട്ടപ്പായി. എടാ, നീ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ പാത്തുമ്പതിരിക്കാൻ ഇറങ്ങി വാടാ. ഈ കരയിലെ തന്തയ്ക്ക് പറഞ്ഞവന്മാരില്ലടാ. അമ്മയുടെ മുളപ്പാളി കുടിച്ചവന്മാരുണ്ടെങ്കിൽ ഇറങ്ങി വരുക. നോബിൾ ആശാനെ വെല്ലുവിളിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. പട്ടിയെ പിടിക്കടാ. എന്താടാ നോബിളാശം പ്രശ്നത്തില്ല. Yeah.
ഞാൻ പിടിച്ചോളാം. അപ്പനെ കൊന്ന് നിന്നെ വഴിയാധാരമാക്കി എന്നോട് എന്തിനാ എത്ര സഹതാപം? പ്രതികാരം ചെയ്യാൻ പറ്റിയ അവസര കണ്ടില്ല ഈ എന്നെ ഉപേക്ഷിച്ചു പോയാ മതി, താനെ ചത്തോളൂ. അങ്ങനെയായിരുന്നെങ്കിൽ ഈ രാത്രിയിൽ ഞാനിപ്പോ നിങ്ങളെ അന്വേഷിച്ചവരുടെ കാര്യം ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം ചാച്ചനെ കൊന്നത് നിങ്ങളല്ല, ആ കുട്ടപ്പയ്യ അയാൾ പറയുന്നത് ഞാൻ കേട്ടു. അതിലേ പോയി നോക്ക്, ഞങ്ങൾ ഇതിലേ വരാം. ശിവൻകുട്ടി ഇളം മാണി, ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, കൂട്ടുകാരനെ കാണണ്ട. ജാൻസി, ശിവൻകുട്ടി, ശിവൻകുട്ടി, ഭയങ്കര വേദനയുണ്ടല്ലോ അളിയാ. എന്ത് അനാവശ്യമാണ് മിസ്റ്റർ നിങ്ങൾ കാണിക്കുന്നത്? ഹെമറേജ് കൊണ്ട് ഓൾമോസ്റ്റ് ഡ്രെയിൻഡ് ആയ പേഷ്യന്റ് ആണ് ചാരൻ. ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് വരട്ടല്ലേ എന്റെ പൊന്നു ഡോക്ടറെ, ഞങ്ങള് പാവത്തങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഈ ചാരായ, മുറിവുണ്ടായ ചാരായം, കുത്തുകെട്ടിയ ചാരായം, ക്ഷീണത്തിന് ചാരായം, ഉന്മേഷത്തിന് ചാരായം, വയറിളകിയ ചാരായം, വയറ്റിൽ നിന്ന് പോയില്ലേ ചാരായം, ഊണ് കഴിക്കുന്നതിനും വേണം ചാരായം. ആ എന്നാ കയറ്റിക്കൊണ്ട് വെക്കോ. നീ വരുന്നില്ലേ, ഞങ്ങൾക്ക് ഇത്തിരി പണിയുണ്ട്. എന്ത് പണി? വേറൊന്നുമല്ല, ഒരു ചെറിയ ഇടപാട് തീർക്കാൻ. നമസ്കാരം. ആരാ? കുട്ടപ്പായി സാറല്ലേ? മനസ്സിലായില്ല. ഞാൻ അരിവാരത്തുള്ളതാ, പേര് ശിവൻകുട്ടി. എന്താ വന്നേ? തല്ലി ചതച്ച് തന്റെ എല്ലൊടിക്കാൻ വന്നതാണ്. മുതുപാതിരാക്കുറിച്ച് തല്ലി ചതച്ച് കൊക്കയിലെറിഞ്ഞില്ലേ, അതിന്റെ കണക്ക് തീർക്കാൻ വന്നവടാ. കുട്ടപ്പായിച്ചേട്ടനെ കെട്ടിയോളല്ലേ പെങ്ങളെ, ലേശം മണ്ണെണ്ണ ഉണ്ടാവും എടുക്കാൻ. എന്തിനാ? മെമ്പറുടെ ദേഹത്ത് ഒഴിച്ച് കൊളുത്താനാ? എടുത്തോണ്ട് മാറി. എടാ പുഴു, മാറി മാറി മാറി.
ഈ പരുവത്തിലായിട്ടും ദേഷ്യത്തിന് ഒരു കുറവുമില്ല. ഓക്കേ ഓക്കേ. അവനെ അടിച്ചവശനാക്കി കൊക്കയിലെറിഞ്ഞിട്ടും പുല്ലുപോലെ രക്ഷപ്പെട്ടു പോവാന്നൊക്കെ പറഞ്ഞാൽ അവൻ എന്തൊരു ജീവിയാടാ, ചിരഞ്ജീവിയോ? എറിയേണ്ട പോലെ എറിയേണ്ട തെറിഞ്ഞാൽ വീഴേണ്ടവും വീഴും, വീഴിക്കണം. അത് ഇനി നമ്മുടെ ജോലിയാ. എടാ മക്കളെ, ആവുന്നിടത്തോളം നമ്മുടെ കൈ തന്നെയാതെ മീൻ പിടിക്കണമെന്നായിരിക്കും. ശത്രുവിന്റെ ശത്രു മിത്രം. ആ പഞ്ചായത്ത് മെമ്പറെ ഉപയോഗിച്ചാലോ? എന്തോ അവന്റെ പേര്, ഓ കുട്ടപ്പായി, കുട്ടപ്പായി. മാങ്ങാത്തൊലി. അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ രണ്ടു മാസം കഴിയുന്ന ഞാൻ അറിഞ്ഞത്. ആശുപത്രി എങ്കിൽ ആശുപത്രി, ലോറി താവളമെങ്കിൽ ലോറി താവളം. നമ്മുടെ ആൾക്കാരെ തന്നെ അയക്കാം. കേസ് ഇഞ്ചപ്പാറക്കാരന്മാരെ തലയിലിരുന്നോളൂ. ബാധിയല്ല നിനക്ക് വേണ്ടത്, മുഴുവൻ തന്നേക്കാൻ അഭിജി. അവരുടെ സ്വത്വം തന്നറിയാവോ? തൂക്കിക്കൊല്ലാനുള്ള അധികാരം അത് അവരെനിക്ക് തന്നു. ബൾബ് പോയെന്ന് വിചാരിച്ച് ആശ വിഷമിക്കണ്ട. അതിനേക്കാൾ നല്ല 10 ബൾബ് ഈ തങ്കപ്പം മേടിച്ചു തരും. ഒരു ചൂപ്പും നിർത്ര. ആനക്കാരത്തിനിടയ്ക്കാ ചേനക്കാരി. എന്നാലും ഒറ്റയ്ക്ക് എം ജി ആർ സ്റ്റൈലില് ആശാനവന്മാരെ ഒതുക്കി കളഞ്ഞല്ലോ. കൂരിട്ടും അവർക്കൊട്ടും പരിചയമില്ലാത്ത സ്ഥലവും എനിക്കൊന്നും നോക്കാനില്ലായിരുന്നു. രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് പയറ്റി. എന്നെ ഉദ്ദേശിച്ച് അവന്മാരിടിച്ച് ഇടിയെല്ലാം കൊണ്ടത് അവർക്ക് തന്നെയായിരുന്നു. അല്ല ആശാനെ, ഇപ്പൊ തന്നെ ആ കുട്ടപ്പായ്ക്കും കൂട്ടർക്കൂട്ട് ഒരു നേരത്തോടെ വേണ്ട. എന്നെ ആക്രമിക്കാൻ വന്നത് അവരല്ല. വീട്ടിൽ കയറി ഒന്ന് അക്രമം കാണിക്കേ. നീയൊക്കെ ആരാടാ? ആരാണെന്ന് തന്റെ കൊച്ചമ്മക്കറി, അവരെ വിളിക്ക. ആളറിയാതെ വിളിക്കരുതെന്നാ ഇവിടുത്തെ ചട്ടം. ചട്ടവും നിയമം ഒക്കെ അങ്ങ് കൂടെ തീര്. വിളിക്കടാ. ലോറിക്കാരാണ് ഞങ്ങള്. ഞങ്ങളുടെ തനി സ്വഭാവം നിനക്ക് അറിയില്ല. പോയി വിളിക്കാ പണി. വിളിക്കാം 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 വിളിക്കാം. ആരാ വന്നിരിക്കുന്നെന്ന് ചോദിച്ചാ കൊച്ചു മുതലാളി എന്ന് പറഞ്ഞാ മതി. മനസ്സിലായില്ലേ? ജഡ്ജി അമ്മയുടെ പുന്നാര മോൻ നോബിൾ. അമ്മച്ചിയെ, അമ്മച്ചിയുടെ മോന്തെ വീണ്ടും ജീവനോടെ വന്നിരിക്കുന്നു. ആ തിരുമോന്തെ ഒന്ന് കണ്ടോട്ടെ. എന്താടാ? ദേ എടാ പോടാന്നൊക്കെ വിളിച്ച എന്റെ സ്വഭാവം മാറും. പേര് വിളിച്ചാ മതി നോബിൾ. ബ്ലഡി. പിന്നെ പറയാൻ വന്നതാ? ബാസ്റ്റഡ് അല്ലേ? അതിന്റെ അർത്ഥം എനിക്കറിയാം. തന്തയില്ലാത്തവൻ. പെറ്റ തള്ള തന്നെ സമ്മതിച്ചൊന്നല്ലോ തന്തയാരാണെന്ന് അറിയില്ലെന്ന്. അമ്മച്ചിയുടെ പൊന്നുമോന് സന്തോഷമായി. ഈ ചീപ്പ് ഷോ ഓഫ് കൊണ്ടൊന്നും പേടിക്കുന്നവളല്ല സൂസൻ ഫെർണാണ്ടസ്. അതെ, അധികം ഇംഗ്ലീഷ് വേണ്ട. ജഡ്ജിയമ്മ ഇങ്ങോട്ട് പറയുന്ന ഇംഗ്ലീഷ് ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പറയുന്ന ഇംഗ്ലീഷ് ജഡ്ജിയമ്മ തലമുത്തര എന്നാലും മനസ്സിലാവില്ല. മര്യാദയ്ക്ക് വന്ന കാര്യം പറഞ്ഞിട്ട് പോയിക്കോ, ഇല്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. ഞാൻ വിചാരിച്ച നീ മാത്രമല്ല, ആ ലോറി താവളം പോലും അവിടെ ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിച്ച ഒരു പുല്ലും നടക്കില്ലതല്ലേ. കോടതി വെച്ച് അന്ന് എന്നെ പിരികയറ്റിയപ്പോ നിങ്ങൾ എന്റെ തള്ളയാണെന്നുള്ള സത്യം ഞാനങ്ങ് വിളിച്ചു പറഞ്ഞുപോയി. അതിനാദ്യം എന്നെ ഒന്ന് വരട്ടി നോക്കി. വരട്ട് നടക്കില്ലാന്ന് കണ്ടപ്പോ തോക്കും കട്ടപ്പാരയും കൊടുത്ത് ആളയച്ചിരിക്കുന്നു കൊല്ലാൻ. എന്തായി പറയുന്നേ? പെറ്റ തള്ളയല്ലെന്നോർത്ത് ഇതുവരെ നടന്നൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചു. ഇനി മേലെ എന്നെ തൊട്ട് കളിച്ചാ ഇല്ലാതാവുന്ന ലോറി താവളം ആയിരിക്കില്ല. ഇടിച്ചു നേരത്തെ ഞാനിതെല്ലാം നാറ്റിച്ച് കൊളവാക്കി കളയും. വട Thank you.
சத்தம் போட்டு பேசாத, திடீர்னு இந்த ஊரை விட்டு போக வேண்டியிருக்கோம். எதுக்கு? இந்த குழந்தைய கொன்னிட்டேன்னு அவங்க நம்ப வச்சிருக்கேன். யார? வாயும் சொல்றேன். இதா எனக்கு பிடிக்காதது. அவரு அவரு ஆரே அவரு கண்ணா அப்பா சொன்னது சத்தியம்தான். நான் தொழிலாளி, அவங்க எல்லாம் பெரிய முதலாளி. உன்னை யாரு எங்கிட்ட தந்தான்னு ஞாபகம் இல்ல. அது ஆரெங்கிலும் ஆகட்டு, கொடுத்த அச்ச தள்ள. ஐயோ அப்படி சொல்லாதே, அந்த அம்மா ரொம்ப நல்லவங்க. ஓ அடுத்த வக்காலத்து இத்தையும் காலம் அப்பான்னு அம்மான்னு ஞாபகம் விழிச்சிருந்தது நீங்களே. அப்பா எந்த ஈ கதையை என்னோட பரையா போயது? அது இருக்கட்டும், அப்பாவுக்கு ரொம்ப வயசாச்சு, ஆனா ஒண்ணும் தெரியாதுன்னு நினைக்காத. அந்த லாரி தவளத்துல நம்பர் ஒன் ரவுடி நீதான்னு கேள்விப்பட்டேன். உண்மையா? கள்ளம். எவன் சொன்ன? இந்த செல்லியாவுக்கும் கனகத்துக்கும் பிறந்த பிள்ளையா இருந்தா எப்படி வேணாலும் இருந்திருக்கலாம். ஆனா நீ ஒரு பெரிய ஜட்ஜம்மாவோட புள்ள. மின்றது ஆ ஸ்திரீய குறிச்சு நீ மின்றது. பரஞ்ச கதை முழுவதும் பரையன் அப்பாக்கு தைரியம் உண்டோ? அவளை அவமாரையൊക്കെ எனக்கு சரிக்கொന്ന് കാണണം. எதுக்கு? அது கண்டு கழியும்போது പറയാ. ஆரா அவமாரு? எത്ര வாட்டி நான் சொல்லி இருக்க, அத மட்டும் கேட்காதேன்னு. நான் சொல்ல மாட்டேன். அத நான் சொன்ன உனக்கு எனக்கு ஆபத்து. எங்களை பத்தி பரவாயில்ல, உனக்கு ஏதாவது ஆச்சுன்னா எங்களால தாங்க முடியாது. சொல்றத கேளுடா. வேண்டாம், என்னையிலும் பரையணும்னு தோணும்போ ஒரு கத்திட்டா மதி. அதுவரைக்கும் இங்கே ஒரு மகன் ஜீவிச்சிருப்பில்லாம்னு விசாரிச்சோம். എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇന്ന് വെളുപ്പിന് ആ ലോറിത്താവളം വരെ ഒന്ന് പോയി. ഇരു ചെവി അറിഞ്ഞിട്ടില്ല, എന്നെ ആരും തിരിച്ചറിഞ്ഞില്ല. ആ ഡ്രൈവറിയേക്കൻ ഇവിടെ വന്ന് വിളിച്ചു പോയത് ഒക്കെ സത്യ. എന്ത് സത്യം? അയ്യോ, കുഞ്ഞവന്റെ തള്ളയാണെന്ന് പറഞ്ഞ കാര്യമൊന്നുമല്ല, കുഞ്ഞിന്റെ പേരും പറഞ്ഞ് നാലഞ്ചു പേരെ അവനെ കൊല്ലാൻ ചെന്നു എന്നുള്ള സത്യമാ. കുഞ്ഞെ, ഇതിലെന്തോ കുഴച്ചിലും മറച്ചിലും ഒക്കെ ഉണ്ട്. സത്യം അറിയാൻ എന്തോ ഒരു വഴി. എന്നാലും ഈ സാരി ആർക്ക് കൊടുക്കാനാണെന്ന് ആശാൻ പറഞ്ഞില്ലല്ലോ. ആർക്കും കൊടുക്കാനല്ല, പിന്നെ ആശാൻ കൊടുക്കാനായിരിക്കും. എന്നാലും ഇത്രയും കൊല്ലായിട്ട് ആശാൻ എനിക്ക് ഒരു ലുങ്കി പോയിട്ട് ഒരു അണ്ടർവെയർ എങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? മേളിലിരിക്കണ ലോഡ് മുളക് പൊടിയാ, അത് പൊട്ടിച്ചെന്റെ മോന്തൽ കഴിഞ്ഞാൽ പറഞ്ഞോ, കുഴപ്പമില്ല. അല്ല ആശാനെ, നമ്മുടെ മറ്റേ കക്ഷിക്ക് അനിയത്തിമാര് വല്ലതുണ്ടോ? വല്ല കസിൻസോ? എന്തിനാ? എനിക്ക് കല്യാണം കഴിക്കാൻ. എനിക്ക് കല്യാണം കഴിച്ചൂടെ? അച്ഛനെ, തേടിയ വള്ളി കാലെ ചുറ്റി. മറ്റേ കേറിക്കോ പെങ്ങളെ, നീ ഇങ്ങോട്ട് പോ, ഞാൻ മുകളിലിരുന്നോളാം. ആശാന്റെ ജോളിയാ എന്റെയും ജോളി. എന്താ ഇത്? ഒരു സാരിയ. ആ തള്ളയിപ്പ എങ്ങനുണ്ട്? എന്നോടുള്ള വൈരാഗ്യം മുഴുവൻ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഉറക്ക ഗുളിക തരാൻ മടിക്കാത്തവള് നാളെ വിഷം കലക്കി തരാനും മടിക്കുകയല്ല. ഒരാഴ്ച കൂടി കഴിഞ്ഞ ആ മെമ്പർ കൂട്ടപ്പായി ആശുപത്രിയിൽ ഇറങ്ങുന്ന പറയുന്നത് അത് ഓർക്കുമ്പോഴാ. അവനങ്ങ് ചേരയ്ക്കും, നീ പേടിക്കണ്ട. പഴയ വിളയാട്ടത്തിനൊന്നും ഇനി അവന് ധൈര്യം വരികയല്ല. ഇറങ്ങട്ടെ. ജാൻസി, സാരി ഇഷ്ടപ്പെട്ടോ? രണ്ടും ഇഷ്ടപ്പെട്ടു. രണ്ടും? സാരി ഒന്നല്ലേ ഉള്ളൂ. സാരി ഇഷ്ടപ്പെട്ടു, തന്ന ആളിനെ ഇഷ്ടപ്പെട്ടു. Thank you.
എങ്ങനെ പോയാലും ഒരു 10-15,000 രൂപയുടെ പണിയുണ്ട്. ഇൻഷുറൻസ് എടുത്ത് ചോദിച്ചാൽ അവരത് പോലീസ് കേസാക്കും. ജഡ്ജിയമ്മ വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം. എനിക്ക് ആരുടെ ഓശാരം വേണ്ട. നിന്നോടാരെ ഇവരെ വിളിച്ചോണ്ടരാൻ പറഞ്ഞത്? പിന്നെ വർക്ക്ഷോപ്പിലെ ബില്ല് ആര് കൊടുക്കും? ഞാൻ കൊടുക്കും. വേലയെടുത്ത് കുറേശ്ശെ കുറേശ്ശെ വീട്ടും. ആ ജഡ്ജിയമ്മ പോ, ഒരുപാട് ജോലി തിരക്ക് ഉള്ളതല്ലേ. നോബിളിനൊന്നും പറ്റിയില്ലല്ലോ. ഭാഗ്യം. എന്റെ ഭാഗ്യം വേറെ ചിലർക്കൊക്കെ നിർഭാഗ്യമായിട്ട് തോന്നുന്നുണ്ടാവും. എന്തായാലും ഈ പറഞ്ഞവരുടെ കൂട്ടത്തിലൊന്നും ഞാനില്ല. സത്യം വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. പിന്നെ ജഡ്ജിയമ്മ എന്നെ പറഞ്ഞേ, ആരാ ഈ പോക്രത്തരമൊക്കെ ചെയ്യുന്നത്? ഇത് ആരുടെ കളിയാണെന്ന് ഒരു ഊഹമെങ്കിലും ഉണ്ടോ? അവരൊരു പക്ഷേ നോബിളിന് അറിയാമായിരിക്കും. അറിയാം, പക്ഷെ പേരും വിലാസവും അറിയില്ല. കുറ്റാക്കൂരി ഇരുട്ടായിരുന്നു അന്ന്. ഇന്നലെ രാത്രിയല്ല, 25 കൊല്ലം മുമ്പ് ചെല്ലയ്യയുടെ കയ്യിൽ ഒരു ചോര കുഞ്ഞിനെ ഈ എന്നെ കൊല്ലാൻ ഏൽപ്പിച്ചതാരാ? പെറ്റുകിടക്കുകയായിരുന്നെങ്കിലും ജഡ്ജിയമ്മ ശ്രമിച്ചാലെന്ന് ഓർക്കാൻ പറ്റുമായിരിക്കും. ആരാ അവര്? ചെല്ലേനെ നോബിൾ എങ്ങനെ അറിയും? അങ്ങേരനെ കൊന്നില്ല, വളർത്തി. വളർത്തച്ഛൻ എന്ന് വിളിക്കുന്ന നന്ദികേടാ. അച്ഛൻ എന്റെ സ്വന്തം അച്ഛൻ. എന്നിട്ട് ചെല്ലയപ്പോ എവിടെ? ആ വളവ് വേണ്ട. വയസ്സുകാലത്ത് ഇനി അങ്ങേർക്കൂടി കിടക്കപ്പുറത്ത് ഇല്ലാതാക്കണം അല്ലേ? ഈ രീതിയിൽ സംസാരിച്ചാൽ നമ്മൾ എവിടെയും ചെന്നെത്തില്ല. നിങ്ങൾ എത്തണ്ട, ഞാൻ എത്തിച്ചോളാം. പോണ വഴിക്ക് അഴിച്ചു നോക്കിയാ മതി. ഇന്നലെ കൊല്ലാമെന്നുള്ള വണ്ടി നമ്പര. ആൾക്കാരെ ജഡ്ജമ്മയ്ക്ക് മനസ്സിലാവും. അവന്മാരുടെ കളി നിർത്തിക്കോളാൻ പറ. ആ വിട്ടു. അച്ഛനെ എന്തായിരുന്നു പുതുക്കകത്ത്? അതോ അതൊരു ബോംബ്. അത്രയുള്ള ബോംബോ? അത് പൊട്ടില്ലേ? പൊട്ടും. ഹായ് മമ്മ, ഇതെന്താ ഒരു ഫോൺ പോലും വിളിക്കാതെ? പെട്ടെന്ന് നിന്നെയും ലോറൻസിനെ ഒന്ന് കാണണം തോന്നി. നമ്പർ പ്ലേറ്റിന് എന്ത് പറ്റി? അത് ഒന്നും പറയണ്ടേ കുഞ്ഞെ. കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന ഈ എസ്റ്റേറ്റ് റോഡൊക്കെ ഒന്ന് ടാറിയണമെന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി. സമ്മതിക്കണ്ടേ നിന്റെ മകൻ പിശുക്കൻ? കാലത്തെ വണ്ടി എടുത്തുകൊണ്ട് എസ്റ്റേറ്റിലേക്ക് ഒന്ന് കറങ്ങി. തിരിച്ചു വന്നപ്പോ നമ്പർ പ്ലേറ്റ് ഇല്ല. ഇനി ഡീസലും കത്തിച്ച് അത് തപ്പി കിടക്കുന്നതിൽ ലാഭം. പുതിയൊരെണ്ണം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വല്ലാത്ത കാലം തന്നെ. അത്ഭുതങ്ങൾക്കൊന്നും ഒരു പഞ്ഞവും ഇല്ല. ഇന്ന് രാവിലെ നമ്മുടെ എസ്റ്റേറ്റിൽ വെച്ച് കളഞ്ഞുപോയ നമ്പർ പ്ലേറ്റ് ഇന്നലെ രാത്രി കുട്ടിക്കാലത്തൊരുത്തന്റെ കൈ കിട്ടിയിരിക്കുന്നു. എന്തൊരു അതിശയമാണല്ലേ.
ഇത് നമ്മുടെ നമ്പർ പ്ലേറ്റ് അല്ലേ? ഇത് എന്റെ കയ്യിൽ തന്ന ആരാണെന്ന് അറിയാമോ? ആ നിങ്ങൾക്കൊക്കെ അറിയാവുന്നേ, എന്റെ മോനൊന്നും പറഞ്ഞ ഒരുത്തം നടക്കുന്നില്ലേ നോബിള്. ആ അതിരിക്കട്ടെ, അവരെവിടെയാ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? നല്ല എരിവുള്ള മുളപൊടിയാ കണ്ണി പോയിരിക്കുന്നത്. പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഇല്ലെങ്കിലേ കാഴ്ച പോവും. എവിടെയാ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ഐ സ്പെഷ്യലിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ? ഉണ്ട്. വെരി ഗുഡ്. ഇവളൊരു തലയ്ക്ക് പോകുന്ന ലക്ഷണം അല്ലടാ മോനെ. മുതലാളിച്ച് കളിക്കുക അവൾ എന്റെ മുമ്പില്. എന്റെ മകനെ ഞാൻ അവളുടെ മകനായിട്ട് വളർത്തിയത് ഈ സ്വത്തിന് വേണ്ടിയാ. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതുപോലടാ മോനെ. അവള് ചെല്ലയ്യായി അന്വേഷിച്ചു. അയാൾ ഇപ്പൊ എവിടുണ്ട്? ആ ആർക്കറിയാം, അന്നേ കടന്നു കളഞ്ഞില്ലേ തെണ്ടി. ഒരു ചെറിയ നോട്ടക്കുറവ് പറ്റിയതാ. അവനെയും കൂടെ ചേർത്ത് കാച്ചിക്കലേണ്ടതായിരുന്നു അന്നേ. ഞാൻ വേറൊരു പോസിബിലിറ്റി ആലോചിക്കുക. ആ ചെല്ലയ്യ അന്ന് മമ്മയുടെ കുഞ്ഞിനെ കൊന്നില്ലെന്ന് വെക്കുക. ചെല്ലയ്യയും ആ കുഞ്ഞും എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് വെക്കുക. എവിടെയോ അല്ല, ആ ലോറി താവളത്തിൽ തന്നെ. ഞാൻ ഇന്നാണ് എന്റെ ഡ്യൂപ്ലിക്കേറ്റ് തന്ന ക്രിസ്റ്റിയുടെ മോന്ത ശരിക്കും ശ്രദ്ധിച്ചത്. ഐ ഫീൽ എ റിസംബ്ലൻസ്. നോബിൾ, ജഡ്ജിയുടെ കാഞ്ഞ ബുദ്ധിയല്ലേ, അവൾ ചിലപ്പോൾ ചെല്ലയ്യയെ കണ്ടുപിടിച്ചു കൂടായില്ല. നീ പറഞ്ഞ പോസിബിലിറ്റി സത്യമാണെങ്കിൽ? സത്യമാകാനുള്ള സാധ്യത 100% ഉറപ്പാണ്. ജഡ്ജിയമ്മയുടെ കാഞ്ഞ ബുദ്ധിയെ നമ്മൾ ഓവർടേക്ക് ചെയ്തേ പറ്റൂ. അയ്യോ, ഈ ഒന്നരക്കാലം വെച്ചോണ്ട് ഇന്ന് എന്നെ ഇതൊക്കെ വേണോ മെമ്പറേ? വേണോന്നോ വേണം. ആശുപത്രി കിടക്ക വെച്ച് എന്റെ ചോര കൊണ്ട് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഇറങ്ങുന്ന അന്ന് രാത്രി തന്നെ അവളെ ഞാൻ വാക്കാൻ പറയണോ? അതല്ല മെമ്പറേ, മെമ്പറിനാണേ ശരീരം കൊണ്ട് ആവതില്ലാതിരിക്കല്ലയോ. പെണ്ണാണേ തിന്നുകൊഴുത്ത് പന്നി പോലെ ആയിരിക്കുക. ഒരു രണ്ട് ദിവസത്തെ സാവകാശം തന്നാലേ ഇന്നാളത്തെ പൊടി ഞാൻ ഒരു തവണ കൂടെ കൊടുത്തു നോക്കാം. അയ്യേടി, ഇന്നാളത്തെ പൊടിവീറ്റിയാണല്ലോ എന്നെ ഈ കോലത്തിലാക്കിയത്. എടി, ഒരു നത്തോലിപ്പണിനെ ഒതുക്കാനുള്ള ഭാര്യയൊക്കെ ഇപ്പോഴീ മെമ്പർക്കുണ്ടടി. എന്തോ ചി മെമ്പറേ, എന്തോ ചി. ഇത് ഹെലികോപ്റ്ററാണല്ലോ. പെണ്ണ് എന്തൊരു ദാഹം. ആ താനാ പടുതായും കെട്ട് നോക്കി ചുമന്ന് വല്ലതും വേണം നക്കിക്കോ. പടുതയും കെട്ടൊക്കെ ഓക്കെയാണ് ആശാനെ. ഏ, ആത്മവിശ്വാസം ഇല്ലാത്ത മനുഷ്യനാ. അയ്യോ ആചാര്യേ, ചാവോ ചാവോ, അയ്യോ
ലോറി പറിച്ചു കയറിയിട്ട് ഞാൻ ആരാണെന്ന്? അയ്യോ, ഇത് ചേട്ടന്റെ ലോറിയായിരുന്നു. നമസ്കാരം. എന്തൊരു സ്പീഡായിരുന്നു! വളവൊക്കെ എടുത്തപ്പോ ഞാനിങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കായിരുന്നു. കർത്താവേ, അതിരിക്കട്ടെ. നീ എവിടുന്ന കേറിയത്? അരുവാളവില് നിങ്ങള് ലോറി തണുപ്പിക്കാൻ നിർത്തില്ലേ? അന്നേരം ഓടിയൊന്ന് കയറിയതാ. വളരെ നന്നായി. ഇതേതാ സ്ഥലം? ലോറി തവളാണോ? ഇവിടെ അടുത്താ. പൊന്നുമോൾ ആരെ കാണാനാ ഇതിനകത്ത് വലിഞ്ഞു കയറിയത്? നോബിളേട്ടനെ. ഓ, നോബിള് ചേട്ടൻ. എടാ, നമ്മുടെ നോബിള്. നോബിളേ, ഞങ്ങള് തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സാ. എന്റെ പേര് ശിവൻകുട്ടി. കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതല്ലേ ഞാൻ ഓർത്തെ, കണ്ടപ്പോഴേ നല്ല മുഖപരിചയം. ഏതായാലും മോൾ എന്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടത് വളരെ നന്നായി. ഇതൊരു വല്ലാത്ത സ്ഥലാ. അലമ്പ് അലമ്പ്. നോബിള് വരുന്നത് വരെ പെങ്ങള് നമ്മുടെ വീട്ടിൽ വന്നിരിക്കട്ടല്ലേടാ. ഇരിക്കേ ഇരിക്കേ, എന്ത് പോലും ചെയ്തോട്ടെ. ശിവകുട്ടി, അളിയൻ ആള് കൊള്ളാം. ഇങ്ങനെ ഒരു ചുറ്റിക്കളിയുള്ള വിവരം നീ എന്താ ഇതുവരെ എന്നോട് പറയാതിരുന്നത്? ഏതെങ്കിലും ഒരു അലവലാതിയെ കിട്ടുമ്പോ ശിവൻകുട്ടി ഓടി വാടാം, നല്ലത് കിട്ടുമ്പോ തനിപ്പിടി. ഇതൊന്നും അല്ലളിയാ സ്നേഹം. ചേട്ടെ, അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ മേലത്ത പട്ടി. നിന്റെ അമ്മയാകാനുള്ള പ്രായം ഏതായാലും വെക്കില്ല. പിന്നെ ഏതാ ഒരു പുതിയ പെങ്ങള്? ഓ, ജഡ്ജി അമ്മയുടെ മോളായിരിക്കും. ഞാനിതങ്ങ് ക്ഷമിച്ചളിയാ, ഒരടിപിടിക്കുള്ള സമയമല്ലിത്. ഞാനിവിടെ കുറച്ചു കഴിഞ്ഞങ്ങ് വിട്ടേക്കാം, നീ പോ. ആടി എല്ലാം എനിക്കറിയാം. ചുവൻകുട്ടി ആശാൻ ഈ പെങ്കൊച്ച ആരാണെന്ന് മനസ്സിലാവട്ടെ. ഇതെല്ലാം ഉണ്ടായത് ഇന്ത്യ ചാക്കോച്ചട്ടന്റെ മോളായത് നോബിളാശന്റെ ജീവൻ രക്ഷിച്ചവളാ. കൂട്ടുകാരന്റെ അല്ല, സ്വന്തം സഹോദരന്റെ സ്ഥാനമാ ആശാന് എന്റെ ആശാൻ തന്നിട്ടുള്ളത്. ശരി ആശാൻ, സംഭവം ഒത്തിരി വഷളാവും ഞാൻ കരുതിയില്ല. തെറ്റ് എന്റെ തന്നെയാ. എന്നാലും എന്റെ പെങ്ങളെ, ആശാൻ ലോറിയുടെ മോളിൽ കയറി വന്നപ്പോഴോ താമസ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോഴോ പെറോട്ടയും ബീഫും വാങ്ങിച്ചു വന്നപ്പോഴോ എപ്പോഴെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു ഞാൻ ജാൻസിയാണെന്ന്? കാര്യങ്ങളൊക്കെ തുറന്നു പറയാന്ന് വെച്ച് വന്നപ്പോഴല്ലേ ഈ ചേട്ടൻ. മതി, ഇനി എന്നെ നാറ്റിക്കല്ലേ പെങ്ങളെ. എന്നാലും ഞാൻ കാരണം നിങ്ങൾ തമ്മില്. ഓ, അതിലൊന്നും വലിയ കാര്യമില്ല. മാസത്തിൽ ഒരിക്കൽ എവര് തമ്മിൽ ഇങ്ങനെ ഒരു അടി പതിവുള്ളതാ. പക്ഷെ അത് തീരുമ്പോ എവരെക്കാൾ കൂടുതൽ ക്ഷീണം എനിക്കാ, അതുകൊണ്ടാ ഞാൻ ഓർമ്മ. അപ്പോ ഇതിനു മുമ്പ് ഇങ്ങനെ നിങ്ങൾ തമ്മിൽ പെണ്ണുകേസിന് തല്ലുണ്ടാക്കാറുണ്ടായിരുന്നോ? പിന്നില്ലേ, കാഞ്ഞിരപ്പള്ളി അന്നമ്മ, വട്ടപ്പാറ അമ്മിണി, ഒട്ടക്കുളം സൈനബ, അവരെയൊക്കെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്റെ ആശാന്മാർ എന്തുമാത്രം ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അല്ലേ, ഇവര് പെണ്ണുങ്ങളുടെ അല്ല, ആണുങ്ങളുടെ മുഖത്ത് പോലും നോക്കൂല. കിടന്നോളൂ കിടന്നോളൂ. ജഡ്ജി അമ്മ ഈ വിവരം എങ്ങനെ അറിഞ്ഞു? ജസ്റ്റിസ് നാരായണയർ ഇവിടെ സുഖമില്ലാതെ കിടപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നതാ. അപ്പോഴാരോ പറഞ്ഞു ലോറി താവളത്തിൽ നിന്ന് ഒരു അടിപിടി കേസ് എത്തിയിട്ടുണ്ടെന്ന്. എനിക്ക് ഉറപ്പായിരുന്നു.
ഒന്നുകിൽ നോബിൾ അല്ലെങ്കിൽ ശിവൻകുട്ടി. പക്ഷെ രണ്ടുപേരും കൂടി പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ കുട്ടി ആരാ? എന്റെ ബംഗളാ. ഓ എന്തായിരുന്നു സംഭവം? കേസാക്കില്ലെങ്കിൽ പറയാം. കുറെ പാണ്ഡിക്കാരൻ ലോറി താവളത്തിൽ വന്ന് ഒരു കാരണവുമില്ലാതെ അലമ്പുണ്ടാക്കി, വണ്ടി തല്ലി പൊളിക്കുക, പെമ്പിളരെ കയറി പിടിക്കുക, ജാൻസിയും കയറി പിടിച്ചു അല്ലേ? അടിയിൽ ഞങ്ങള് നേടി, അവന്മാരോടി. തോറ്റവർ ഓടി, നേടിയവർ കിടപ്പിലാവുകയും ചെയ്തു. പിന്നെ അവര് 10-20 പേരുണ്ടായിരുന്നോണ്ടാ. അതെ, ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം സൗകര്യം പോലെ വീട്ടിലേക്ക് ഒന്ന് വരണം. എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. വേണമെങ്കിൽ ഞാൻ ലോറി താവളത്തിലേക്ക് വരാം. വേണ്ട, ഞാൻ വരാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പണത്തിനോ വല്ലതും പറയാൻ മടിക്കണ്ട. വേണ്ട, പൈസയുണ്ട്. എന്നാ ഞാൻ വരട്ടെ. എന്താ പൊന്നുമോൻ അമ്മച്ചെ കണ്ടപ്പോ ഒതുങ്ങിപ്പോയത്? എന്താ തൊള്ള തുറക്കാതിരുന്നേന്ന്? നിലതെറ്റിയപ്പോ ഞാൻ അതും വിളിച്ചു പറഞ്ഞു. പക്ഷെ ഒന്ന് ആലോചിക്കുമ്പോ പെറ്റ തള്ളയല്ലടാ. അവരംഗീകരിക്കണ്ട, ലോകം അംഗീകരിക്കണ്ട, എന്നാലും മനസ്സിൽ എനിക്ക് അഭിമാനിക്കാവില്ല. നോവലേട്ടന്റെ അമ്മച്ചാണ് വന്നേ. ആണോന്ന്? പിന്നല്ലാതെ, ജഡ്ജി അവര് ജഡ്ജി. കൂടുതൽ വിളച്ചു ചേർത്താലുണ്ടല്ലോ, തൂക്കി കൊന്നുകളയും. മരുമോളാണെന്ന് നോക്കല്ല. ഇതാണ് സൂസന്റെ ബെഡ്റൂം. എൻട്രൻസ് കോറിഡോറിൽ നിന്നാണ്. മത്തായെ വെട്ടിച്ചിട്ടുള്ള ഒരു ഡയറക്ട് എൻകൗണ്ടർ, ഇമ്പോസിബിൾ ആണ്. ഇത് ബെഡ്റൂമിന്റെ സൈഡിലുള്ള സിറ്റ്ഔട്ട് ആണ്. ഈ സെല്ലാർ വഴി അവിടെ കടക്കാം. ഇതുവഴി വന്നാൽ ജനാലയാകും. 2 മണി കഴിയാതെ ഉറങ്ങുന്ന പതിവ് മമ്മയ്ക്കില്ല. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാണ്. ഈ നിഴൽയുദ്ധം നേരത്തെ ആകാമായിരുന്നു. ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. കർത്താവും സീനിയോറിറ്റി അനുസരിച്ചല്ലേ കാര്യങ്ങൾ അങ്ങേ ലോകത്തോട്ട് എടുക്കത്തുള്ളൂ. എടാ, ആദ്യം അമ്മ, പിന്നെ മകൻ. പറഞ്ഞ ടൈമിംഗ് എല്ലാം കൃത്യമായിരിക്കണം. 1 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അറിയാം. ഞങ്ങൾ അഴിയണ്ടി വരും. നിങ്ങൾ മാത്രമല്ല, ഞങ്ങളും. ഹലോ. ഞാൻ ഊഹിച്ചു ലീവാണെങ്കിലും നീ ഉറക്കങ്ങളെ ശരീരം നശിപ്പിക്കും. 11:00 ഇനിയെങ്കിലും കുറച്ചു കാലം നേരത്തെ ഉറങ്ങിക്കൂടെ? ശീലമായിപ്പോയി. ചെറിയ പ്രായമൊന്നും അല്ല മോളെ, കുറച്ച് വിശ്രമമൊക്കെ വേണ്ടേ? ലോറൻസിന് എന്താ ഈ ഐഡിയ അർദ്ധരാത്രിക്ക് തന്നെ തോന്നാൻ? ഏത് ഐഡിയ? അല്ല, എന്റെ ഉറക്കത്തിന്റെ ഷെഡ്യൂൾ മാറ്റം. അതല്ല, ഞാൻ വരണം കൂടി നമ്മുടെ ഡോക്ടർ മാത്യു ചെറിയനെ കണ്ടു. നിന്റെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള വർക്ക് എല്ലാ കാര്യത്തിനും കാരണമെന്ന് അങ്ങനെ പറയുന്നു. എന്റെ റെസ്റ്റ്ലെസ്നെസ് അല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അല്ല, ശരീരത്തിന്റെ ആരോഗ്യമാണ് മനസ്സിന്റെ ആരോഗ്യം. ചെറിയ കാര്യങ്ങൾക്ക് പോലും നീ അപ്സെറ്റ് ആകാറുണ്ടല്ലോ. ഓ, ഉറക്കം വന്നിട്ട് കണ്ണ് പൊളിച്ചിട്ട് വേറെ. എനിവേ, ഗുഡ് നൈറ്റ്. ഉറക്കത്തിന്റെ ഷെഡ്യൂൾ ചേഞ്ച് ഒന്നുമില്ല. ഈ ടെലിഫോൺ വിളി മഹാബോറായി പോയി. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണും. അപ്പം 10,000-ത്തിലും ഇല്ല എന്ന് പണ്ടാണെന്ന് പറഞ്ഞോലായി. നമ്മളയച്ച മഹാരഥൻ കാർലോസോ ചാൾ ശോഭരാജോ ഒന്നും അല്ലല്ലോ, വെറുതെ തമ്പാനല്ലേ. അവൻ ജനല് വഴി പടച്ചു കയറി അഴയെ കിടക്കുന്ന സാരയുടെ നിഴൽ കണ്ടാലും വെടിവെച്ചേച്ച് പോരും. Thank you.
അറിയണം. ഞാൻ എങ്ങനെ അറിയും? ഈ ഭാര്യ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. Everything is normal here. ലോറൻസ് ഉറങ്ങിയില്ലേ? ഞാൻ നല്ല ഡീപ് സ്ലീപ്പ് ആയിരുന്നു. രണ്ട് ബെല്ല് അടിച്ചപ്പോഴേ ലോറൻസ് ഫോൺ എടുത്തല്ലോ. ഈയിടെയായിട്ട് ഉറക്കം കുറവാണല്ലേ? അതെ അതെ. യെസ് യെസ്. Are you smoking? അതെ അതെ. യെസ് യെസ് യെസ്. ഇത്ര പെട്ടെന്ന് എങ്ങനെ സിഗരറ്റിന് തീ കൊളുത്തി? അതെ, ഞാൻ ഉറങ്ങുന്ന മുമ്പ് സിഗരറ്റ് കെടുത്താ മറന്നുപോയതാ. കെട്ടുപോവില്ലേ? പതിനൊന്ന് മണിക്കേ ഉറങ്ങാൻ കിടന്നല്ലേ. സൂസൻ, എന്താ ഈ നേരത്ത് പതിവില്ലാത്ത ചോദ്യങ്ങളൊക്കെ? ഒന്നുമില്ല, ഞാനൊരു ദുസ്വപ്നം കണ്ടു. ആരോ എന്നെ കൊല്ലാൻ വരുന്നു. ഒരു ഗൺമാൻ. ചാടി എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും സംഗതി സത്യമായിരുന്നു. ജന്നാലിൽ ഒരാളുടെ രൂപം. ശബ്ദം കേട്ട് അയാൾ ഓടി. അല്ലാതെ പേടിച്ചു. ഒരാശ്വാസത്തിന് അരുണിന്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി. അവൻ ഉറങ്ങിയോ? അവൻ ഉറങ്ങി. നല്ല ഉറക്കമാ. വിളിക്കണോ? വേണ്ട. ഹലോ അരുൺ. യെസ് മമ്മ. മോനെ, അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഐ എം സ്റ്റിൽ അലൈവ്. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലെസ് യു. തമ്പാന്റെ ഫോണെന്ന് വിചാരിച്ച ഞാൻ അറ്റൻഡ് ചെയ്തത്. അവളുടെ ശബ്ദം കേട്ടപ്പോ വെച്ചൂടെ. മമ്മയുടെ സൗണ്ട് കേട്ടപ്പോ പെട്ടെന്ന് ഒരു ടങ് സ്ലിപ്പ്. ടങ് സ്ലിപ്പ്? ചത്തുപോയതിന്റെ തള്ളയുടെ തേങ്ങ കുല. എടാ, നമ്മൾ രണ്ടുപേരും കൂടിയുള്ള ഒത്തുകളിയാണ്. നമുക്ക് ക്ലീൻ ആയിട്ട് മനസ്സിലായില്ലേ?
രണ്ടു മണി കഴിഞ്ഞപ്പോഴേ സൂസൻ വെടിയേറ്റ് മരിച്ചു എന്ന് വിളിച്ചു പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്റെ കർത്താവേ. പ്ലാന് ടൈം ടേബിൾ നോക്കി വെടിവെക്കാൻ പോയ നക്കി എവിടെയാ പപ്പാൻ? സാർ ഞാൻ തമ്പാനാണ്, സംഗതി സക്സസ്. സത്യം അങ്ങോട്ടാ നീ പറയുന്നത്? തമ്പാനാ സംഗതി സാധിച്ചത്? എപ്പോഴാ? ഇപ്പോഴാണോ? പറഞ്ഞ സമയത്ത്, കൃത്യം ഒന്നേ മുക്ക കഴിഞ്ഞപ്പോ തന്നെ. ഒന്നേ മുക്ക വിളിക്കോ? അതെ. പന്ന കഴിവുള്ള പോലെ. എടാ നീ വെച്ച വെടികൊണ്ട് സൂസൻ വിട്ടാനല്ല. പിന്നെ നിന്റെ അമ്മയാണ് നെഞ്ചത്ത് വെക്കലോ. ഡാഡി പോടാ. ഗുഡ് ഈവനിംഗ് മാഡം. ഗുഡ് ഈവനിംഗ് അല്ല, ഗുഡ് മോർണിംഗ്. മണി 3 കഴിഞ്ഞു. സൂസൻ ഫെർണാണ്ടസിനെ ഒരു അജ്ഞാതൻ രാത്രി 2 മണിക്ക് വെടിവെച്ചു കൊന്നു എന്ന് സ്റ്റേഷനിലേക്കാരോ വിളിച്ചു പറഞ്ഞു അല്ലേ മാഡം? യെസ്. ചത്തില്ല, ആംബുലൻസ് വേസ്റ്റ്. പോസ്റ്റ്മോർട്ടത്തിനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയായി കാണുമല്ലോ. യെസ്. അതും വേസ്റ്റ്. പ്രതികളെ പൊക്കി കാണുമല്ലോ. നോബിൾ, ശിവൻകുട്ടി, പുളുമണി അല്ലേ? യെസ് മാഡം. അതാണ് ക്രിമിനൽ വേസ്റ്റ്. മണി, വല്ലാത്തൊരു ജാതകം തന്നെടാ നമ്മുടേത്. അടികൊണ്ട് ആശുപത്രി കിടന്നാലും മാസത്തിലൊരു പോലീസ് പ്രൊട്ടക്ഷൻ ഉറപ്പാ. കേഡി ലിസ്റ്റ് പെട്ടതുകൊണ്ട് ഇനി എവിടെ കുത്തും കൊലപാതകം നടന്നാലും ആദ്യം പോലീസ് വിളിപ്പിക്കുന്നത് നമ്മളായിരിക്കും. കൊച്ചമ്മേ, അറിയാതെ വിളിച്ചുപോയി. വേറെന്താ വിളിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. വേറെന്ത് വിളിക്കണമെന്ന് പറഞ്ഞു തരാൻ എനിക്കും അറിയില്ല. വെല്ലുവിളികളും ഭീഷണികളും അല്ലേ ഉള്ളൂ. തെളിവുകളൊന്നും ഇല്ലല്ലോ ഒന്നിനും. എല്ലാത്തിനും തെളിവുകൾ ഉണ്ടാക്കാം നോബിൾ എന്നോട് സഹകരിക്കുമെങ്കിൽ. നിങ്ങൾ എല്ലാവരുടെയും സഹായം ഇക്കാര്യത്തിൽ എനിക്ക് വേണം. ഒരു ദുർബല നിമിഷത്തിൽ കോടതിയിൽ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത് ഒന്നും നേടിയെടുക്കാനായിരുന്നില്ല. ഇവിടുത്തെ മുമ്പിൽ വിളിച്ചു പോകുന്നതിന് 5 കൊല്ലം മുമ്പ് എനിക്കെല്ലാം അറിയാമായിരുന്നു. ആദ്യം അത് കേട്ടപ്പോ എന്നെ വേണ്ടാത്ത അമ്മയെ എനിക്കും വേണ്ടാന്ന് തോന്നി. ഒരു തരം കൊതിക്കറിവ്. അതൊന്നടങ്ങിയപ്പോ ഒന്ന് കാണണമെന്ന് തോന്നി. ഇരുചെവി അറിയാതെ വന്നു ഞാൻ കോടതിയിൽ. 4-5 കൊല്ലം മുമ്പ് കണ്ടു. എനിക്ക് അരിശം വന്നു, നിരാശ വന്നു, പിന്നൊരാശ വന്നു. അത് ഞാൻ അടക്കി. വേണ്ട, എനിക്ക് അർഹതയില്ലാത്തതല്ലേ. ഞാൻ എന്നെ തന്നെ അങ്ങനെ വിശ്വസിപ്പിച്ചു. ആ ഇടയ്ക്കൊക്കെ കിടന്നാൽ ഉറക്കം വരില്ല. മണിയോടും ശിവൻകുട്ടിയോടൊക്കെ എന്തെങ്കിലും കള്ളവും പറഞ്ഞു രാവിലെ 9 വരെയാകുമ്പോൾ റോഡിൽ വന്ന് നിൽക്കും ഒന്ന് കാണാൻ. എൻ്റെ അഹങ്കാരം അംഗീകരിക്കില്ല എങ്കിലും ഹൃദയം സന്തോഷിക്കും. ആ പോയതെൻ്റെ അമ്മയല്ലേ, പെറ്റമ്മ, ഡിസ്ട്രിക്ട് ജഡ്ജ്. ഞാൻ അനാഥനല്ല, ലോറിത്താവളത്തിലെ തെണ്ടിയല്ല എന്നൊക്കെ വിളിച്ചു കൂണമെന്ന് തോന്നും. വേണ്ട, 25 വർഷം മുമ്പ് അടഞ്ഞ ജന്മരഹസ്യം പുറത്തു വരണ്ട. അന്ന് കോടതിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞത് ഒരബദ്ധമായി പോയി. പശ്ചാത്തപിക്കുന്നു, എന്നോട് ക്ഷമിക്കണം. വിവാഹം കഴിക്കാതെ രഹസ്യമായ ഒരു കുഞ്ഞിനെ പ്രസവിച്ചവളാണ് ഞാൻ, ഒരമ്മ. പക്ഷേ എനിക്ക് എന്റെ മകനെ വേണം. 25 വർഷം വളർത്തിയ മകനുണ്ടല്ലോ. ഈ കഥ മറന്നേക്ക്. ഒരിക്കലും ഇനി തമ്മിൽ കണ്ടുമുട്ടാതിരിക്കണമെന്നുണ്ട്. ഞാൻ അലോരത്താവളം വിടുകയാണ്. കഞ്ചാവിന്റെ പുറത്ത് പഴയ തോട്ടക്കാരൻ ചെല്ലയ്യ പറഞ്ഞ ഒരു കള്ളക്കഥ ഒരു ക്രിമിനൽ കോടതിയിൽ വിളിച്ചു പറഞ്ഞു. അത്രയും കരുതിയാ മതി. പോരാ, ചെല്ലയ്യയുടെ കഥയിൽ വിട്ടുപോയ കണ്ണികളുണ്ട്. അത് കണ്ടെത്താതെ
എനിക്കിനി ജീവിതമില്ല. എനിക്കിനി നിന്റെ സഹായമാണ് വേണ്ടത്. കള്ളക്കഥയാണെങ്കിലും നായിക ഞാനല്ലേ. അമ്മ പ്ലീസ്. ആരാണ് ആ കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിച്ചത്? തെരിയാമ്മ. കള്ളം പറയരുത്. നിങ്ങളുടെ മകൻ ഒരാപത്തും വരില്ല. ലാറൻസ് സാർ കൂടെ ഉണ്ടായിരുന്ന രണ്ടാമൻ കുട്ടിയുമായി നിങ്ങളെ പുഴക്കരയിൽ കൊണ്ടുവിട്ടയാൾ തമ്പാൻ അല്ലേ? ലേബർ റൂമിൽ നിന്ന് എന്നെ റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ എനിക്ക് നല്ല ബോധമുണ്ടായിരുന്നില്ല. ബോധം തെളിഞ്ഞപ്പോ എന്റെ കുഞ്ഞ് എന്റെ അരികിൽ ഉണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ, മുഖം, ശബ്ദം ഒന്നും എനിക്ക് മാറിപ്പോയിട്ടില്ല. വളർന്നു അരുൺ. ഈ ലോറൻസ് എന്ന് പറയുന്ന കക്ഷി അടുത്ത ബന്ധുവാണ്. സെക്കൻഡ് കസിൻ. അവർ സാമ്പത്തികമായി വളരെ മോശമായിരുന്നു. ചെറുപ്പം മുതലേ എന്റെ വീട്ടുകാരാണ് അവരെ നോക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ അന്നാമ്മ. അവരെങ്ങനെ മരിച്ചത്? മഞ്ഞപ്പിത്തവും മറ്റായിരുന്നു. പക്ഷെ ഒരു സ്ട്രേഞ്ച് കോയിൻസിഡൻസ്, ഞാൻ പ്രസവിച്ച അന്ന് തന്നെയാണ് അവര് മരിച്ചത്. ഇപ്പൊ സംഗതിയുടെ കിടപ്പ് മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായി. പക്ഷെ എല്ലാറ്റിനും തെളിവുകൾ വേണമെന്നല്ലേ ജഡ്ജിയമ്മ പറയുന്നത്? അതൊക്കെ സംഘടിപ്പിക്കാം. നമുക്ക് ബാംഗ്ലൂർ വരെ ഒന്ന് പോകേണ്ടി. എന്തിന്? ആ കേസ് കൈകാര്യം ചെയ്ത ഡോക്ടറെ ഒന്ന് കാണാൻ. അതിന് ബാംഗ്ലൂർ വരെ പോകേണ്ട ആവശ്യമില്ല. ഡോക്ടർ ജോൺ സക്കറിയ ഇപ്പൊ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ഈ പറയുന്ന ലോറൻസിനെ അന്നാമി ഒന്നും എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഒച്ച വെക്കരുത്. ഒരുപാട് ചോര കുടിച്ചിട്ടുള്ള കത്തിയായത് പൂളിക്കളയും ഞാൻ. ആ മിസ്റ്റർ ലോറൻസ്, അന്നമ്മ വളരെ അനീമിക്കാണ്. ഈ സ്റ്റേജിൽ ഒരു സിസേറിയൻ അവർക്ക് താങ്ങാൻ കഴിയില്ല. അവരുടെ ജീവന്റെ കാര്യത്തിൽ എനിക്കൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. കർത്താവിന് നിശ്ചയം അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തോ പറയാനാ. പക്ഷെ കൊച്ചിന്റെ കാര്യത്തിൽ താൻ ഗ്യാരണ്ടി പറഞ്ഞേ ഒക്കൂ. ഇത്രയും കട്ടിയുള്ള ഷാള് വേണോ? വൈറ്റ് ക്ലോത്ത് പോരെ. പോരെ. സൂസൻ ഫെർണാണ്ടസ് മാഡത്തിന് സ്പെഷ്യൽ ഓർഡർ. എന്നെ കൊണ്ടിതല്ല, ഞാൻ നിരപരാധിയാ. കള്ള റാസ്കൽ. വേണ്ട, അയാളെ വെറുതെ വിട്ടേക്കൂ. നോക്കണ്ട, എന്റെ ജോലി തീർന്നു. തെളിവിന് തെളിവ്, സാക്ഷിക്ക് സാക്ഷി. വേണ്ട, ഈ സഹതാപം എനിക്ക് വേണ്ട. രക്തം രക്തത്തെ കണ്ടാലുടൻ തിരിച്ചറിയൂന്ന് പറയുന്നത് വെറുതെയാ. തോട്ടക്കാരൻ ചെല്ലയെ തന്നെയാ ഇനിയും ഞാൻ അച്ഛനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. വേറൊരു രക്ഷകർത്താവ് എനിക്ക് വേണ്ട. നമ്മൾ ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ല, ഒരിക്കലും. ജീവിത കഥകളൊന്നും പാതിയിൽ നിന്ന് പോവാൻ ദൈവം അനുവദിക്കില്ല. നമ്മൾ ഇനിയും കാണും. സത്യം. വേണ്ട, നിങ്ങളുടെ പാപത്തിന്റെ കഥ ഇന്ന് ഇവിടെ വെച്ച് അവസാനിച്ചായി. കൂട്ടിക്കൊള്ളും. ഹലോ ലോറൻസ്. ഞാനാ, ഡോക്ടർ ജോൺ സക്കറിയാ.
എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? താ ചത്തില്ലേ? ഇല്ല, ബോസം കെട്ടതേ ഉള്ളൂ. എന്ത് വെച്ചിടു? ചതിച്ചടോ ചതിച്ചു. വയസ്സാം കാലത്ത് തൂങ്ങാൻ വയ്യ. ഞാൻ വല്ല പൊട്ടാസ്യം തേനോട് കുത്തിവെച്ച് മരിക്കും. ആശാൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, പെറ്റ തള്ളയോട് ആ രീതിയിൽ സംസാരിച്ചത് മഹാബോറായിപ്പോയി. അവരുടെ കാശും സ്വത്തും നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ നീയായിട്ട് അവരെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. പാവം, അവരെന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കിട്ടിയ സ്വന്തം മകൻ തന്നെ അവരെ തള്ളി പറയാന്ന് പറഞ്ഞ വളയം പിടിച്ചു പിടിച്ച് ആശാന്റെ മനസ്സ് കരിങ്കല്ലായി പോയിന്നാ തോന്നുന്നത്. ഈ വിവരങ്ങളൊക്കെ അറിയുമ്പോ ലോറൻസും അയാളുടെ പിഴകെട്ട ചെറുക്കനും അടങ്ങിയിരിക്കുമെന്നുള്ളതാ എന്റെ പേടി. കാൽച്ചവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നു നോക്കി, അവര് കയ്യും കിട്ടിയിരിക്കില്ല. മണി, ജഡ്ജി അമ്മയുടെ വീട്ടിൽ എപ്പോഴും നിന്റെ ഒരു കണ്ണു വേണം. എന്തോ ഒരു കടുങ്കാപ്പി വേണം. ഈ നേരത്ത് കടുങ്കാപ്പി കുടിച്ചാ ഉറക്കം വരുമോ കുഞ്ഞേ? ഉറക്കം വരാതിരിക്കാനാ. അഡ്വക്കേറ്റ് സുമാരൻ നായരല്ലേ? അതെ. ഇത് സൂസൻ ഫെർണാണ്ടസ്. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊരു സഹായം ചെയ്യണം. വിൽപത്രമില്ലേ, അതിലൊരു ചെറിയ കറക്ഷൻ, തീരെ ചെറുതെന്ന് പറഞ്ഞുകൂടാ. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ മേജർ കറക്ഷൻ. പെട്ടെന്നെന്താ ഇങ്ങനെ? അതൊക്കെ ഞാൻ നാളെ പറയാം. അപ്പോ രാവിലെ 9 മണിക്ക്. ഓക്കെ, താങ്ക് യു. അരു, നീ എന്താ ഇവിടെ? എന്താ, എനിക്കിവിടെ വന്നുകൂടെ? ഒറ്റ ദിവസം കൊണ്ട് മമ്മയ്ക്ക് ഞാൻ ആരും അല്ലാതായി. അയ്യോ, അങ്ങനെയല്ല മോൻ. വക്കീലിനോട് പറയുന്നത് ഞാൻ കേട്ടു. വിൽപത്രത്തിലൊരു മേജർ കറക്ഷൻ, അതായത് എന്റെ സ്ഥാനത്ത് നോബിൾ അല്ലേ? മോനെ, അത് എസ്റ്റേറ്റ് ഒക്കെ എന്റെ സ്വത്തല്ലല്ലോ, ക്രിസ്റ്റിയുടെ സ്വത്തല്ലേ? അത് ക്രിസ്റ്റിയുടെ മകൻ അവകാശപ്പെട്ടതാണ്. എന്റെ ഡാഡി ചെയ്തൊരു തെറ്റിന് എന്നെ എങ്ങനെ ശിക്ഷിക്കുന്നത് ക്രൂരമല്ലേ? 25 വർഷം ആശയും സ്നേഹവും തന്നിട്ട് കുടികിടപ്പുകാരനെ പോലെ എന്നെ ഇറക്കി വിടുക? ഒരിക്കലുമല്ല. എസ്റ്റേറ്റ് മാത്രമല്ലേ ഉള്ളു നോബിളിന്. ഈ വീട്, എന്റെ സമ്പാദ്യം, ഇതിലെല്ലാം ഒരു ഓഹരി നിനക്കുമുണ്ട്. നീയും എന്റെ മകനാണ്. ഈ വീട്ടിൽ എനിക്കും ഒരു ഓഹരി. ദുരിതാശ്വാസം, എനിക്കത് വേണ്ടെങ്കിലോ? എനിക്ക് പങ്കാളി വേണ്ട, മുഴുവനും വേണം. ഈ വീടും എസ്റ്റേറ്റും എല്ലാം വിൽപത്രത്തിൽ എഴുതിയിരിക്കുന്ന മുഴുവനും. അത് തിരുത്താൻ പാടില്ല, തിരുത്തിക്കൂടാ. അത് നീയല്ല തീരുമാനിക്കേണ്ടത്, ഞാനാ. മമ്മയുടെ പൊന്നുമോൻ ഈ പാതിരായ്ക്ക് എന്നെ ഓടി വന്നത് എന്തിനാന്നറിയാമോ? സർവൈവൽ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതാണല്ലോ പ്രകൃതി നിയമം. ഐ ആം ദ ഫിറ്റസ്റ്റ്. നോബിൾ അല്ല, ഐ ആം ദ ഫിറ്റസ്റ്റ്. ഐ ആം സോറി. യജമാനത്തെയും കാത്തു നിൽക്കുന്നുണ്ടാവും പ്രത്യൻ അങ്ങ് സ്വർഗരാജ്യത്ത്. പാവം കാത്തിന്ന് മുഷിയരുതല്ലോ. ആ
ഈ കൂറക്കടലാസ് ഇല്ലാതായാൽ നോബിൾ നിന്റെ മകനാകുമോ? ഞാൻ നിന്റെ മകൻ അല്ലാതാകുമോ? ഞാൻ തന്റെ മകൻ. നീ ഇവളുടെ മകനാണെന്ന് എന്താ തെളിവ്? ഹോസ്പിറ്റൽ റെക്കോർഡുകളിൽ പോലുമില്ല. ഈ വിൽപ്പത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്ന രേഖ. നശിപ്പിച്ചില്ല ഇവള്. ഈ വലിയ നിയമം വേണ്ടതാ. ഡാഡി നീ പേടിക്കണ്ട, ഉടനെ തന്നെ വേറെ വിൽപ്പത്രം ഉണ്ടാക്കണം. എന്നിട്ട് നീ ഇവളെ കൊല്ലുകയോ കല്ലറയിൽ കയറ്റുകയോ എന്ത് വേണം ചെയ്തു? നോക്കിനിക്കാൻ പിടിച്ചിട്ട് പോയി വലിക്കണ. എസ്റ്റേറ്റ് മാത്രമല്ല അവളുടെ വീടും സർവാടിയും എല്ലാം നിലക്ക്. സ്വന്തം മകനാണെന്നുള്ള സത്യം ഇതുവരെ മറച്ചു വെച്ചതാണെന്ന് കൂടി എഴുതിയിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല. സൂസൻ മോളെ, നടന്നതൊക്കെ അങ്ങ് മറന്നേര്. ഈ ചെറുക്കന് ഒരു കയ്യബദ്ധം പറ്റിയതാ. ഈ വിൽപത്രത്തില് ഒന്ന് ഒപ്പിട്ടേര്. വായിച്ചു നോക്കാതെ ഞാൻ ഒപ്പിടില്ല. വായിച്ചു നോക്കാതെ നിങ്ങൾ ഒപ്പിടും? ഞാൻ ഒപ്പിടില്ല. നിനക്ക് മനസ്സിലായില്ലല്ലേ? പറഞ്ഞുതരാം. മാതൃസ്നേഹം അറിഞ്ഞിട്ടില്ലല്ലോ നീ. അറിയണം. അതിനൊരു വഴിയേ ഉള്ളൂ. നിന്റെ അമ്മ ജീവിച്ചിരിക്കണം. സ്നേഹം ആവോളം അനുഭവിച്ച് മടുത്തവനാ ഞാൻ. എനിക്കിനി പണം മതി. നിനക്ക് വേണ്ട എന്താ? സ്വത്തുക്കളോ അമ്മയോ? അരുൺ, അവരെ ഉപദ്രവിക്കരുത്. അമ്മയെ വേണമെങ്കിൽ ദാ ഈ വിൽപത്രത്തിൽ നിന്ന് ഒപ്പിട്ട് തരാൻ അമ്മച്ചോടൊന്ന് പറഞ്ഞേ. എനിക്കൊന്നും വേണ്ട, ഒരു പൈസ പോലും. എനിക്ക് എന്റെ അമ്മയെ വേണം, അമ്മയെ മാത്രം. എല്ലാം അവന് കൊടുത്തേക്കമ്മേ, എല്ലാം. ഒന്നുമോ പറഞ്ഞ കേട്ടില്ലേ, അനുസരിക്കേ. ഒന്നൊപ്പിട്ടേ ഇവിടെ. പറയുന്ന വാക്കിന് വലിയ വ്യവസ്ഥയൊന്നും ഇല്ലാത്തവരായി ഇവൻ. ഇനിയിപ്പോ ഒരു കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റുക എന്നൊരു ചെറിയ ജോലിയെ ഞങ്ങൾക്കുള്ളൂ. Thank you.
അഡ്വക്കേറ്റിന്റെ കുപ്പായം അണിയാൻ പോവാണ്. എന്റെ മകനെ രക്ഷിക്കാൻ
സെഷൻസ് ജഡ്ജ് സൂസൻ ഫെർണാണ്ടസ് ഇന്നു മുതൽ അഡ്വക്കേറ്റ് സൂസൻ ഫെർണാണ്ടസ് ആണ്. ഏത് നീതിന്യായ കോടതിക്കും ക്ഷമിക്കാവുന്ന തെറ്റല്ലേ നീ ചെയ്തിട്ടുള്ളൂ. നീ മടങ്ങി വരുമ്പോൾ നിന്നെ സ്വീകരിക്കാൻ എന്നോടൊപ്പം ഇവളും ഉണ്ടായിരിക്കും.